നമ്മക്കാണ് ദേഷ്യം പിടിക്കും ചില സമയത്ത്, അതിൽ എന്താ പറയണ്ടേന്ന് അറിയാം. അത് ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട് ആ സ്വഭാവം. ചിലപ്പോ ദേഷ്യം പിടിച്ചാൽ അത് ഇന്നും നരിയുള്ളൊന്നല്ല, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ആരാണ്? ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. നബി തങ്ങളെ കല്യാണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ അത്ഭുതകരമല്ലേ റസൂലുള്ളാഹിന്റെ വിവാഹം? നബി തങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് ആരെയാണ്? ഖദീജ ബീവി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് ഭർത്താക്കന്മാര് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരെ ആദ്യം ഒരാള് കല്യാണം കഴിച്ചു, അതിൽ രണ്ട് കുട്ടികളുണ്ട്. അവരെ വഫാത്തിന് ശേഷം രണ്ടാമത് ഒരാൾ കല്യാണം കഴിച്ചു, അതിൽ രണ്ടോ ഒന്നോ കുട്ടികളുണ്ട്. ഖദീജ ബിവിക്ക് 40 വയസ്സായപ്പോഴേക്കും 4 കുട്ടികളുടെയോ അല്ലെങ്കിൽ 3 കുട്ടികളുടെയോ ഉമ്മയാണ് ഖദീജ ബിവി. റസൂലുള്ളാഹിക്ക് അന്ന് 25 വയസ്സാണ്. 40-ാമത്തെ വയസ്സ് ഭാര്യക്കും 25-ാമത്തെ വയസ്സ് റസൂലുള്ളാഹിക്കും. അവര് രണ്ടുപേരും ഇണയും തുണയുമായി എത്ര കൊല്ലം ജീവിച്ചു? 25 കൊല്ലം ജീവിച്ചു. ആ 25 കൊല്ലത്തിനടക്ക് റസൂലുള്ളാഹിക്ക് 50 വയസ്സായി. അപ്പൊ ആ 25 കൊല്ലത്തിനടക്ക് റസൂലുള്ളാഹി മറ്റൊരു കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ഖദീജ ബിവി വഫാത്തായ ശേഷം 3 കൊല്ലം നബി തങ്ങൾ കല്യാണം കഴിച്ചില്ല. 53-ാമത്തെ വയസ്സിലാണ് പിന്നെ റസൂലുള്ളാഹി രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. അതാരെയാണ് കല്യാണം കഴിച്ചത്? ഏറ്റവും പാവപ്പെട്ട ഒരു പെണ്ണ്, കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണ്, തടി കൂടുതലായ ഒരു ഉമ്മ, 6 കുട്ടികളെ അമ്മയാണ് രണ്ടാമത് റസൂലുള്ള കല്യാണം കഴിച്ച സൗദ ബീവി. റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് പഠിച്ചാ പോരാ, നബി തങ്ങളെ കല്യാണം എന്തായിരുന്നു? വിധവകൾക്ക് സംരക്ഷണം നൽകുകയാണ് റസൂലുള്ളാഹിന്റെ കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. 6 കുട്ടികളെ അമ്മയാണ് സൗദ ബീവി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ, സൗദ ബീവി പുതുക്കം വരുന്നത് എങ്ങനെയൊക്കെയാണ്? സൗദ ബീവി പുതിയണ്ണായിട്ട് പുതുക്കം വരികയാണ്. എത്ര കുട്ടികളായിട്ട്? 6 കുട്ടികളെ. നബി തങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചതാരെ? ഉമ്മു സലമ ബീവിയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. മദീനത്ത് അബൂ സലമ വഫാത്താകുമ്പോൾ ഉമ്മു സലമ ബീവിക്ക് മദീനത്ത് കുടുംബക്കാരില്ല, അറിയണോരില്ല, കൂട്ടക്കാരില്ല, ആരുമില്ല. 4 കുട്ടികളെ അമ്മയാണ് ഉമ്മു സലമ ബീവി. 4 കുട്ടികളെ അമ്മയാണ്. ആ 4 കുട്ടികളെ പോറ്റാൻ ഉമ്മു സലമ ബീവിക്ക് അങ്ങേയറ്റത്തെ കഷ്ടപ്പാടാണ്. വീട്ടിലെ അച്ചടക്കത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഏത് പരിചയം ഉണ്ടാവില്ല. ഒരു പൈസ തിരിമറി നടത്തിയത്, ആരോടെങ്കിലും വായ്പ വാങ്ങിയത്, അങ്ങനത്തെ പരിചയമൊന്നും ഉണ്ടാവില്ല. ഭർത്താക്കന്മാരോ വാപ്പേ ആങ്ങളെ ഓരൊക്കെ എല്ലാം ചെയ്തു കൊടുത്തങ്ങാണ്ട് ശീലിച്ച ഒരു നല്ല അച്ചടക്കത്തിൽ ജീവിച്ച ഒരു പെണ്ണാണെങ്കിൽ അവള് വീട്ടിൽ കിട്ടുന്നത് വെച്ചുണ്ടാക്കിയ നല്ല മഠത്തിന് കുട്ടികളെയും മക്കളെയൊക്കെ പോറ്റി ഭർത്താവിനെ സന്തോഷിപ്പിച്ച് വീടും കുടുംബവും ഒക്കെ നല്ല സംരക്ഷിച്ചു പോകുക, അതാണ് ഒരു ഇസ്ലാമിലെ ഒരു പെണ്ണിന്റെ കടമ. ആ പെണ്ണിന് വലിയ സ്വർഗം അല്ലാഹു തര കൊടുക്കും. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു സ്വർഗം കൊടുക്കണം. നിങ്ങൾ ആമീനൊരു അയലിച്ച ഓർക്ക് മാത്രം സ്വർഗം എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹു നമുക്ക് ഓർക്കും തരട്ടെ. അത് ശരി, ഞാൻ ഇങ്ങക്ക് കേൾക്കണം. പെണ്ണുങ്ങൾക്ക് ആർക്കുമ്പോ നല്ലോണം ആമീൻ പറഞ്ഞതാണ്. ഓരോ ചൊവ്വിന് അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കണം. നമുക്ക് മുതലുണ്ട്, പരിയിൽ ഒരു ചാക്ക അരിയുണ്ട്, ഒരു കിണ്ടിയിൽ ഇറച്ചി ഉണ്ട്, എന്നിട്ടെന്താ ഒരു വെച്ചുണ്ടാക്കി തരണ്ടേ. പള്ളിക്കന്ന് മോലാല ചെലവ് പറയുമ്പോ ആ എന്ന് പറഞ്ഞാണ്ട് ഏറ്റെടുക്കണമെങ്കിലേ കുടിക്കാരത്തെയും കൂടി സഹകരിച്ചേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടോ, പറഞ്ഞ സ്വിച്ച് ഔട്ട് ഇരിക്കുക, ഒത്തുക്ക് പോയാൽ പിന്നെ ഒരു വരവുണ്ടാവില്ല, കുഴങ്ങി നമുക്ക് പോരാ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങളെ ഉമ്മമാര് പെങ്ങന്മാര് പെൺമക്കൾ സഹോദരിമാർക്ക് എല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടും വിഷമോ, 4 കുട്ടികളെ അമ്മയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഒരു വലിയ മുറിവ് സംഭവിച്ചിട്ട് അങ്ങനെയാണ് വഫാത്താകുന്നത്. അപ്പൊ നബി തങ്ങൾ ആ കഷ്ടപ്പാട് കണ്ടിട്ട്, ഒരു വിധവയായ പെണ്ണിന്റെ വീട്ടിൽ നബി തങ്ങൾക്ക് എപ്പോഴും പോകാനും വിഷയത്തിനും പറ്റുമല്ലോ, അപ്പൊ നബി തങ്ങൾ ആ കുട്ടികളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് അവരെ കല്യാണം കഴിക്കും.
ഉമ്മു സലമ ബീവിന്റെ പട്ടിണിപ്പാവമായി ജീവിക്കുന്ന നാല് കുട്ടികളെ പോറ്റ വിധവയാണ്. പക്ഷെ ഉമ്മു സലമ ബീവിന്റെ കല്യാണാലോചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോ ഉമ്മു സലമ ബീവിന്റെ കണ്ണിന്ന് കുടുകടോ കണ്ണുനീര് വന്നു. ഉമ്മു സലമ ബീവി കരച്ചിൽ നിൽക്കണില്ല. അപ്പൊ ഉമ്മു സലമ ബീവിയോട് ചോദിച്ചു, അല്ല റസൂലുള്ള നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ കരച്ചിലി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് നിക്കാഹിന്റെ മുമ്പ് റസൂലുള്ളാനോട് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ള അവസരം കിട്ടണം എന്ന് പറഞ്ഞു. നബിതങ്ങളോട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്, അതിന്റെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. നബിതങ്ങൾക്ക് ആ വിവരം കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സലമന്റെ അടുക്കൽ വന്നു. എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, ഞാന് ഒരു പാവപ്പെട്ട പെണ്ണാണ്, എന്റെ ഉമ്മു സലമ എന്റെ കുട്ടികളെ വാപ്പ വല്ലാത്ത സ്നേഹം തന്നുകൊണ്ടാണ് എന്നെ സംരക്ഷിച്ചു പോന്നത്. അബൂ സലമ എന്നെ വല്ലാതെ സ്നേഹിച്ചാണ് ജീവിച്ചത്. ഞങ്ങൾ രണ്ടുപേരുടെയും ഭാര്യ ഭർത്തൃ ജീവിതം അത്രയധികം ഇണയും തുണയുമുള്ള ജീവിതമാണ്. നബിയെ, എനിക്ക് തങ്ങളോടൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. എന്റെ ഭർത്താവാകുന്ന അബൂ സലമ എന്റെ ദേഷ്യമൊക്കെ സഹിച്ച് പുറത്ത് മറന്ന് എന്നെ സ്നേഹിച്ച് പോറ്റിയതാണ്. നബിയെ, തങ്ങൾ എന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയായാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന പദവി കിട്ടും, സ്വർഗം ഉറപ്പാണ്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. പക്ഷെ നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ദേഷ്യത്തിലാണ് വരുമ്പോ എന്താ പറയേണ്ടിന്ന് അറിയില്ല. ചില ആളുകൾക്ക് അതിനാണ് ദേഷ്യം പിടിക്കും. ആ നാളെ ഒരു കാക്ക ദേഷ്യം പിടിച്ചപ്പോ പെണ്ണുങ്ങളുള്ള എന്റെ 66 ചെല്ലിയ ഇനിയിപ്പോ അതിൽ ഏതാ വാക്കിയുള്ളത്. വൈകുന്നേരത്തെ ഒരു ചെറിയ മഴ ഒരു തണുപ്പും വന്നപ്പോഴാണ് പിന്നെ ചെല്ലിന്റെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച. അപ്പൊ പിന്നെ മൂപ്പേർക്ക് ചെല്ലിയത് മടക്കിയെടുക്കാം. പള്ളിക്കത്തെ മൂലാരോട് ചോദിച്ചാ പറഞ്ഞു, യാതൊരു രക്ഷയില്ല, ഒന്നും രണ്ടും അല്ല ചെല്ലിക്കണത്, 66. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഉസ്താദേ ഞാൻ അങ്ങനെ ചെല്ലിയതല്ല, എന്നെ എങ്ങനെ ചെല്ലിയതാ, അത് ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ചെല്ലിയതാണ്, അല്ലാതെ കെട്ടിപ്പിടിച്ച് കരളേന്ന് പറഞ്ഞാണ്ട് ആരെങ്കിലും തലാക്കിയല്ലോ. പാവർത്താനം, ദേഷ്യം പിടിച്ചപ്പോ ചെല്ലാൻ എന്തെല്ലാം ചെല്ലാണ്ട്, ദേഷ്യം പിടിക്കുമ്പോ ആയത്തുൽ കുർസിയില്ല, ദേഷ്യം പിടിക്കുമ്പോ കുലാബി റബ്ബിൽ പറക്കയില്ല, ദേഷ്യം പിടിക്കുമ്പോ അടുത്ത ആരെങ്കിലും നിൽക്കണ്ടിച്ചാ ചവിട്ടാര് വാങ്ങിക്കൊടുക്ക, അതൊക്കെയാണ് ചെല്ലണ്ട്. അല്ലാതെ ഇതുമല കളിക്കല്. നമ്മക്കാണ് ദേഷ്യം പിടിക്കുമ്പോ എന്തെങ്കിലും പറയാൻ പാടില്ല. നാവുകൊണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ബാക്കവി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുജൻ നാട് വിട്ടുപോയിട്ട് 45 കൊല്ലത്തോളായി, ഇപ്പോഴും വന്നിട്ടില്ല. എന്താ കാരണം? അയാളെ വാപ്പുണ്ടായിരുന്നു ബിച്ചമ്മത്. ദേഷ്യം പിടിച്ചപ്പോൾ മകനോട് പറഞ്ഞു, നീ എന്റെ മകനല്ലടാ. അത് മകന് വല്ലാതെ കരളിന് കൊണ്ടു. ഓ അകത്ത് കേറി ഓന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെട്ടിയിലാക്കിട്ട് ഓൻ പോയി. എന്നാ പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ. അല്ല, വാപ്പല്ലെങ്കിൽ പിന്നെ വാപ്പാന്ന് പറയാൻ നിൽക്കണ്ട, പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ. ആ പോക്ക് പോയിട്ട് പിന്നെ വാപ്പാക്ക് കേതായി, ഉമ്മാക്ക് കരച്ചിലായി, കൊല്ലങ്ങളായി. ഒരു മദ്രാസിൽ പോയി തെരഞ്ഞു നോക്കി, വിജയവാഡ തെരഞ്ഞു നോക്കി, നിനക്ക് ഊട്ടിയിലുണ്ട്. ഇപ്പോഴും ആ കുട്ടിനെ 45 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല. എന്താ കാരണം? നമ്മളെ നാവുന്ന ചില വാക്ക് പറയുമ്പോ അത് കരളിന് മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയരുത്. നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം, പറയല്ലേ, ആലോചിക്കാതെ പറയരുതേ. നാവ് നിനക്ക് നരകം വാങ്ങിത്തരും, നാവ് നിനക്ക് സങ്കടം വാങ്ങിത്തരും, നാവ് നിനക്ക് വല്ലാത്ത ദുഃഖം വാങ്ങിത്തരും, പറയല്ലേ. ശ്രദ്ധിക്കണം. ചില അമ്മമാരൊക്കെ കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോ പറയും, അന്നെ പള്ളിയിൽ ഊറിയത് മുതൽക്കാൻ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോണ്ടി വരും. അങ്ങനത്തെ സംസാരം ഒരിക്കലും കുട്ടികളോട് പറയാൻ പാടില്ല. അപ്പൊ കുട്ടി വിചാരിക്കുകയാണ്, ഞാൻ ജനിച്ചതന്നെ ഒരു അപലക്ഷണമാണ്, എന്നെ പള്ളിയിൽ ഊറിയ മുതൽക്കേ എങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ ഉണ്ടോ. അപ്പൊ ഞാൻ ജനിച്ചതന്നെ ഒരു അപലക്ഷണമായോ,
ഞാൻ ഇവിടുന്ന് പോണ്ടി വരുമെന്ന് ഉമ്മ പറഞ്ഞാൽ അപ്പൊ കുട്ടി എന്താ വിചാരിക്കണത്? എന്നെ കൊണ്ട് എന്റെ ഉമ്മാക്കൊരു ബുദ്ധിമുട്ടായോ? പല വീട്ടിൽ ആൾ കുട്ടികൾ ഇറങ്ങിപ്പോവുകയാണ്. എന്താ കാരണം? ചിലതൊക്കെ ഉമ്മ പോകാണെന്ന് പറഞ്ഞപ്പോ കുട്ടി വിചാരിച്ചു അമ്മ വേണം നോട്ടെ ഞാൻ പോകാം. നമ്മുടെ നാവിന് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാകും തങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ തങ്ങളെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വർഗം ഉറപ്പാണ്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് നബിയേ. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നാൽ നബിതങ്ങളെ ഉമ്മയായി നബിതങ്ങളെ ഭാര്യയായി നിൽക്കുമ്പോൾ എന്റെ നാവിൽ നിന്ന് ദേഷ്യപ്പെട്ട വല്ല വാക്കും പറയേണ്ടി വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നബിയേ, നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരൂലേ? അതുകൊണ്ട് നബിയേ, തങ്ങളെ ഭാര്യയാവുക എന്ന സന്തോഷം എനിക്കുണ്ട്. എനിക്ക് ദേഷ്യം വന്ന് വല്ല സംസാരിച്ചാൽ നരകം കിട്ടുമോ എന്ന ബേജാറുമുണ്ട്. അതാണ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സൽമ ബീബിനോട് പറഞ്ഞു, ഉമ്മു സൽമ ബേജാറാകണ്ട, നിങ്ങളെ ദേഷ്യം മാറിക്കിട്ടാൻ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തോളാ എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു പെണ്ണ് കാണാൻ പോയി, ഓളെത്തി എന്ന് നോക്കുമ്പോ ഓള് പറയാണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ബാക്കി വർത്താനത്തിന് നിൽക്കും. റസൂലുള്ളാന്റെ കല്യാണം എന്ത്? ജീവിതത്തിന്റെ വിവിധ സ്വഭാവമുള്ള സഹോദരിമാരെ നബിതങ്ങൾ കല്യാണം കഴിക്കാണ്. പ്രായം കൂടിയവർ, മക്കളുള്ളവർ, മക്കളില്ലാത്തവർ, വിധവകൾ, എല്ലാരും ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീകളുടെയും ശരീരപ്രകൃതി, സ്വഭാവം, അവരുടെ രീതി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തുനാൾ വരെ വരാനിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അതിനു വേണ്ടിയാണ് പിന്നെ ചെറുപ്പക്കാരിയായ പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരു വനിതാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നബി മുഹമ്മദ് മുസ്തഫ. അത് നമുക്ക് പറയാം. ഞാൻ ഉമ്മു സലമന്റെ പൂർത്തിയാക്കണം. ഉമ്മു സലമ ബീബി പറഞ്ഞു, നബി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ് ഞാൻ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് വാർന്നോളാം. അപ്പൊ ഉമ്മു സലമ ബീബി പറഞ്ഞു, എന്നാ എനിക്ക് ഒന്നും കൂടി പറയാണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, ചാൻസ് കൊടുത്ത ഒരു കല്ലോ സംസാരിക്കാണ്ടോ. ആ അപ്പൊ രണ്ടാമത് ഉമ്മു സലമ ബീബി പറഞ്ഞു, നബിയെ എനിക്ക് പ്രായായില്ലേ, ഞാൻ തങ്ങൾക്കൊരു ഇണയായി നിൽക്കുമ്പോൾ ഒരു തുണ ജീവിതത്തിന് എനിക്ക് കഴിയോ എന്ന് ബേജാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ, ആയിസാരല്ല, നമുക്ക് രണ്ടാക്കും പ്രായമായിക്കൊള്ളോ. അപ്പൊ ഉമ്മു സലമ ബീബി ഒന്നും കൂടി പറഞ്ഞ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നബി എനിക്ക് നാല് കുട്ടികളാണ്, ഈ നാല് കുട്ടികളെ സംരക്ഷിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ തങ്ങൾക്കൊരു ഇണയായി നിൽക്കുമ്പോ എത്ര വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ബേജാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബേജാറാവണ്ട, ഞാൻ കല്യാണം കഴിച്ചാൽ നമുക്ക് രണ്ടാക്കും കൂടി കുട്ടികളെ നോക്കാലോ. അതാണ് മുത്തു നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മറുപടി എന്താ? ഞാൻ കല്യാണം കഴിച്ചാൽ കുട്ടികളെ പിന്നെ നമുക്ക് രണ്ടാക്കും കൂടി നോക്കിക്കൂടെ എന്നാ. ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നിൽക്കുന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൊടുക്കുന്ന കൈമാറ്റമാണ്. എപ്പോഴും വാപ്പ ഉമ്മ ആയി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് എന്ന പദവിയിൽ നിന്ന് ഉയർന്നു. ഇനി നമ്മളെ സംസാരത്തിനൊക്കെ ഒരു ബ്രേക്ക് വേണം. നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ട്. ഉമ്മാന്റെ സ്നേഹമാണ് വാപ്പ എപ്പോഴും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വാപ്പാനോടുള്ള ബഹുമാനമാണ് ഉമ്മ എപ്പോഴും മക്കളോട് പറയേണ്ടത്. മക്കളെ വാപ്പാനെ വിഷമിപ്പിക്കരുതേ, ഉപ്പാക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യരുതേ, നമ്മളെ ഉപ്പ അത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ പോറ്റണത് എന്നിങ്ങനെ ഉമ്മ മക്കളോട് എപ്പോഴും വാപ്പാനെ പറ്റി ഹൈറ് പറയണം. അതേപോലെ വാപ്പ ഉമ്മാനെ പറ്റി പറയണം. അല്ലാതെ ഞമ്മക്ക് ദേഷ്യം പിടിച്ച അനിയാലപ്പം പറയാൻ തന്നോട് ചോദിച്ചു, അപ്പൊ അവിടുന്ന് കണ്ടു മൂപ്പര് എന്റെ തള്ളനോട് പറഞ്ഞു, നമ്മളമ്മാക്കും പാപ്പാക്കും തന്ത തള്ള എന്നൊരു പേരുണ്ട് എന്ന് ആദ്യം കുട്ടികൾ പഠിച്ചത് ആയിരുന്നു. പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മളെ ഭർത്താക്കന്മാരെ കീസിൽ നിന്ന് പെണ്ണുങ്ങൾ ഒരു 50 100 ഒക്കെ എടുക്കൂലെ? അതൊക്കെ എടുക്കും, അതിന് നിങ്ങൾ കേസ് ഉണ്ടാക്കാൻ പോണ്ട. അതൊക്കെ ചില ആവശ്യത്തിന്. ഏയ്, നമ്മൾ പെരിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ എത്തിങ്ങാന്റെ പിരിവും മറ്റേ പിരിവും മറിച്ചേ പിരിവും ഒക്കെ പെരിയിൽ ഇങ്ങനെ വരികയല്ലേ. അപ്പൊ ഒരു 50 100 ഒക്കെ ഒരു എടുത്തു വെച്ചിട്ടുണ്ടോ? നമ്മളതിന് കുരുമാൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആ, ഞാനിന്നാള് പെരിയിൽ പൈസ ഇല്ലാതെ ഇങ്ങനെ കോട്ട വീട്ടിരിക്കുമ്പോ പെണ്ണുങ്ങളോട് പൈസ ഇല്ലാന്ന് ഇങ്ങനെ തുറന്ന് പറയാനും എല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരാണല്ലേ, നമ്മളൊരു ഇജ്ജത്ത് കാക്കണ്ട. ഒരു 9 9 ഏറ്റവും പെരിയിൽ നിന്ന് പുറത്തു പോണേ കാണാത്ത പെണ്ണുങ്ങൾ വെച്ച് എന്തേ ഇപ്പൊന്നൊരു കുഴക്കം വെച്ചു? ഒന്നുമില്ല, അരമണിക്കൂർ പിന്നെ ഇരുന്ന് ആ പോക്ക് മനസ്സിലായി. 5 കായില്ലാത്ത ഇരുത്തേക്കാരത് ഓളുണ്ട് നോക്കുമ്പോ അങ്ങനെ വരുന്ന ഒരു 20,000 rupees കെട്ടുവായി. ഞാൻ ചോദിച്ചു എവിടുന്ന് ഈ പൈസ വെച്ചു? ഇത് മദ്രസയിലെ ഉസ്താദന്മാരൊരു കുറിയുണ്ട്, ഞാൻ കുട്ടികളെ കൊണ്ട് അതിൽ കുറിയിന്, അത് ഇന്നലെ എനിക്ക് കിട്ടിയതാണ്. പടച്ചവനെ, നമ്മളെ കീസിൽ നിന്ന് 200 പോയിക്കോട്ടെ, 20,000 ഒന്നിച്ച് കിട്ടുമല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ പെണ്ണുങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്തേ കുട്ടിനെ ചുമലിലിട്ടുങ്ങാണ്ട് കുട്ടിനെ ഒക്കത്തെടുത്തുങ്ങാണ്ട് മാപ്പിളയുടെ കീസിൽ നിന്ന് പൈസ എടുക്കരുത്. ആ, നമ്മള് വാപ്പാന്റെ കീസിൽ നിന്ന് 100 rupees ഇങ്ങനെ കാണാതെ എടുക്കണത് ചെറിയ കുട്ടി കാണുകയാണ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന്. കുട്ടിനെ നമ്മൾ അറിയാതെ കളനാക്കണം, നമുക്ക് ഉദ്ദേശമല്ല. പക്ഷെ കുട്ടി അതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കണ എല്ലാ വാക്കും ശ്രദ്ധിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു നമ്മൾക്ക് ഖൈർ തരട്ടെ. ഈ ജ്യേഷ്ഠനും അനുജനും ചെറിയ കുട്ടികൾ, 8 9 വയസ്സായ കുട്ടികളാണ്. ഇപ്പോൾ രണ്ടാളും കൂടി നോമ്പ് വെച്ചു, നോമ്പ് നോറ്റിട്ട് കുട്ടികൾ രണ്ടാളും തല്ലു. ഒരു കുട്ടി ഓരോ ചുമ്മാലെടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു, സാരല്ല, ഓൻ എന്നെ അടിച്ചോ, ഓന്റെ നോലുമ്പിന്റെ കൂലിയും കൂടി അള്ള എനിക്ക് തന്നോളും, അപ്പൊ എനിക്ക് 2 നോലുമ്പാവുന്നുള്ളൂ. അപ്പൊ കുട്ടിക്ക് നല്ല റാഹത്തായി. ആയോ ആയി, 2 നോലുമ്പിന്റെ കൂലി കിട്ടിയാലും എന്നിട്ട് ഓൻ സമാധാനിച്ചു. ഒരു ഉച്ച ഇങ്ങനെ ആകാൻ തുടങ്ങിയപ്പോ ദാഹം കൂടി. ഒരു 2 2.5 മണിയായപ്പോ അതിന് പറ്റ വിശന്നും ചെയ്തു. വിശപ്പും ദാഹവും കൂടി ഇങ്ങനെ കൂടിയപ്പോഴാണ് ഇവൻ ഓർമ്മയായത്, ഏതായാലും ഇപ്പൊ ഉമ്മ പറഞ്ഞിട്ടുള്ള 2 നോലുമ്പുണ്ട്, ഒന്ന് തല്ലുകൂടി വാങ്ങിയ നോലുമ്പോ അതേതായാലും പറച്ചോന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അതാണ് നല്ല നോമ്പ് പോയിട്ട് പോകാൻ. ആ, അങ്ങനെയാണ് പിന്നെ ഒരു നോലുമ്പ് കാണാതെ മുക്ഷത്. അപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ഒരു വാക്ക് പറയുമ്പോ ഒന്ന് അപ്പുറം അപ്പുറം ആലോചിക്കണം, ഇത് ഗുണമാണോ ഗുണമല്ലേ, ഇതിന്റെ അവസാനം എന്താ വരാൻ പോകുന്നത്. അതാണ് നബി മുഹമ്മദ് റസൂലുള്ളാ. നിന്റെ നാവിന് നീ പിടിച്ചു വെച്ചോ, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് പറയണോ പറയണ്ടേ, അതാണ് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. നമ്മളൊരു വാക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ പറയണോ പറയണ്ടേ, അതാണ് ഒരു ആലോചന. രണ്ടാമത്തൊന്ന് പിടിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ്? ഏയ്, ഒന്നാമത് നമ്മൾ ഈ വാക്ക് ഇപ്പൊ പറയണോ പറയണ്ടേ, രണ്ടാമത്തത് അത് അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ, രണ്ടാമത്തെ ഒരു ആലോചന. മൂന്നാമത്തെ ഒരു ആലോചന വേണം, ഞാൻ ഇതിപ്പോ തന്നെ പറയണോ പറയണ്ടേ. നാലാമത്തെ ഒരു ആലോചന വേണം, ഞാനത് അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ. അഞ്ചാമത്തെ ഒരു ആലോചന വേണം, ഞാനിപ്പോ അത് ഓരോട് നേരിട്ട് പറയണോ പറയണ്ടേ. ആറാമത്തെ ആലോചന എത്തുമ്പോ ഉറപ്പായി അൽഹംദുലില്ലാ പറയാഞ്ഞ് നന്നായിട്ടോ. അതാണ് മുത്തലബി പഠിപ്പിച്ചത്. മറ്റൊരു സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിന്റെ നാവ് ദിക്റിനാൽ പച്ചയായിരിക്കട്ടെ. ആമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിന്റെ നാവ് കൊണ്ട് ഒരു തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പുണ്ടോ, സ്വർഗം ഞാൻ ഒപ്പിട്ട് തരാം. മുഹമ്മദ് ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊക്കെ ദിക്റ് ചൊല്ലുന്നുണ്ട്, എത്രയോ ദിക്റ് അങ്ങനെ ചൊല്ലും. പക്ഷേ 1000 ദിക്റ് ചൊല്ലിയിട്ട് അതിന്റെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെടുത്തി കളയാൻ അര ചീത്ത വാക്ക് മതി. പണ്ടത്തെ കാരണന്മാര് പറയും, 1000 ഒതു കൊടുത്താലും അരക്കാറ്റ് പോയാൽ മതി, അല്ല ഒതു പറയാൻ അത്ര മതി എന്ന പോലെ. നമ്മളെ നാവ് കൊണ്ട് നല്ല വാക്കുകൾ 1000 ദിക്റ് ചൊല്ലിയാലും നാവ് കൊണ്ട് ഒരു കളവ് പറഞ്ഞാൽ, ഒരു ഗീബത്ത് പറഞ്ഞാൽ, ഒരു നമീമത്ത് പറഞ്ഞാൽ, ഒരു മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ, അതല്ലേ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്? സ്വഹാബാക്കളോട് എത്ര എത്ര ഹദീസുകൾ കാണാം.
എത്ര എത്ര ഹദീസുകൾ കാണാം, ഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ, എല്ലാവരോടും നീ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഉമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം മകളും മരുമകളും രണ്ടും ഒരു കണ്ണുകൊണ്ട് കാണണം, രണ്ടും ഒരു നാവ് കൊണ്ട് സംസാരിക്കണം, രണ്ടും മക്കളാണ്. അതേപോലെ തന്നെയാണ് അമ്മ ഇമ്മാനോടും ഉമ്മാനോടും മരുമക്കൾ ഒരേ രൂപത്തിൽ പെരുമാറണം. രണ്ടും നമുക്ക് ഉമ്മയാണ്. ഒരു നിശ്ചിത സമയമാകുമ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചു, ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു. ഇനി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട്, നമുക്ക് രണ്ട് ഉമ്മയായി രണ്ട് ഉപ്പയായി. ഞാൻ നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. നിലമ്പൂരിൽ നമ്മളൊരു സ്ഥാപനമുണ്ട്, മജ്മ എന്നാണ് ആ സ്ഥാപനത്തിൽ, നിലമ്പൂര് മജ്മ. നിങ്ങൾക്ക് മജ്മ എന്ന് പറയുമ്പോൾ അവിടെ വെട്ടിച്ചറ മജ്മ, അരീക്കോട് വടശ്ശേരി സ്ഥാപിക്കുന്ന നേതൃത്വത്തിൽ മജ്മ. കുറെ സ്ഥാപനങ്ങളിൽ നമുക്ക് മജ്മ എന്നുള്ള പേര്. എല്ലാറ്റിനും അള്ളാഹു ഉയർച്ച നൽകട്ടെ, എല്ലാറ്റിനും അള്ളാഹു വളർച്ച നൽകട്ടെ. നമ്മളെ നാട്ടിലുള്ള മജ്മഅന്റെ ഒരു ഓർമ്മ ഇങ്ങക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇങ്ങക്ക് എല്ലാവർക്കും തരാം, ഇങ്ങക്ക് എല്ലാവർക്കും വെറുതെ തരും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ആ ഹദ്ദാദാണ് നമ്മളെല്ലാ പള്ളിയിലും എല്ലാ വീട്ടിലും പതിവായി ചൊല്ലേണ്ടത്. ഫാത്തിഹ കൊണ്ട് തുടങ്ങി പത്ത് സ്വലാത്ത് കൊണ്ട് അവസാനിക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട 17 വിക്റുകൾ അടങ്ങിയതാണ് ഹദ്ദാദ് റാത്തിബ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ജനനം, വളർച്ച, കണ്ണിന് കാഴ്ച പോയത്, ഇൽമ് ഹിഫ്ള്, അങ്ങനെയാണ് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ രചിച്ചിരിക്കുന്ന കിതാബുകൾ, അക്കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് പണ്ഡിത ലോകം നൽകിയ പദവി ഖുതുബുൽ ഇർഷാദി വദ്ദഅവ, വലിയ സ്ഥാനമാനങ്ങൾ. ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ച ദിക്റ് ഓരോന്നിന്റെയും ശ്രേഷ്ഠത, അതിന്റെ പവിത്രത, അതിന്റെ പ്രതിഫലം, ഓരോ ദിക്റ് കൊണ്ടും വേറെ വേറെ പ്രതിഫലമാണ്. അതൊക്കെ രേഖപ്പെടുത്തിയിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ചെറിയ പുസ്തകമാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ലോണം നോക്കി പഠിക്കാൻ പറ്റിയ. അത് നിങ്ങൾക്കൊക്കെ വെറുതെ തരാം, നിങ്ങളൊരു 100 രൂപ ഇങ്ങോട്ടും വെറുതെ തന്നാൽ അല്ല. കുട്ടമ്പാർ സാഹിബ് ഇവിടെ കച്ചവടത്തിന് വന്നീനെന്ന് പറയണ്ട. അതുകൊണ്ട് എന്റെ ആ വണ്ടിയിലുണ്ടാവും, അതാരെങ്കിലും ഒരാൾ പോയി കണ്ട് അത് നിർത്തി പറഞ്ഞാൽ എല്ലാവർക്കും പറയുന്നൊരു സഭയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ എല്ലാവർക്കും ആണ് കൊടുക്കാം. ആ പെണ്ണുങ്ങളടിയിലും കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ഒരു കൈബീൻ കൊടുത്താലും മതി, നമ്മൾ അവർക്ക് ചെല്ലുകയാണ് വേണം. അൽഹംദുലില്ലാ, മൂപ്പര് പോകണുണ്ട്. ആ ഇപ്പൊ ഒരു വലിയ മനുഷ്യൻ തന്നെ പോയാൽ ഒരു ഉപകാരം, അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പൊ ഇൻഷാഅല്ലാഹ്. അപ്പോ ആ വണ്ടിയിലുണ്ടാവും. അത് അതതിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളെല്ലാരും ഒന്ന് വാങ്ങി വീട്ടിൽ വെക്കണം. എന്തിന്? ഹദ്ദാദിന്റെ ശ്രേഷ്ഠത, ഓരോ ദിക്റിന്റെയും പവിത്രത, അർത്ഥം, ആശയം എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എന്നെ ഖൈർ നൽകണേ അല്ലാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? എന്താ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്? നാവുകൊണ്ട് പറയാൻ വളരെ നിസാരം, പക്ഷേ മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോൾ ബഹുഭാരം. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നാവുകൊണ്ടുള്ള ഓരോ വാക്കും അല്ലാഹ് എന്നൊരു ദിക്ർ ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ നാവുകൊണ്ട് ഇവിടെപ്പോ ദിക്ർ ചൊല്ലിയാലും, ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അല്ലാഹ് എന്ന ചേർന്ന ദിക്റാണ് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ അതിശ്രേഷ്ഠമായത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ഇനി അവിടെ നിന്നോട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സല്ലല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും ഒരു ദിക്റിന്റെ സാന്നിധ്യമുണ്ട്. ഓ ഉമ്മ പങ്കന്മാർ, സഹോദരിമാരെ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബലാ. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്, സ്വർഗത്തിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്. എന്താ സ്വർഗത്തിന്റെ വിരുന്ന്? സ്വർഗത്തിന്റെ വലിയ ഗുണങ്ങൾ കേട്ടോ, സ്വർഗത്തിൽ ഹോസ്പിറ്റൽ, അതന്നെ വലിയ ഗുണം. ആ സ്വർഗത്തിൽ മെഡിക്കൽ കോളേജ്,
ഇപ്പൊ നമ്മള് എന്തെങ്കിലും ജനദോഷം പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ തിരിച്ചു വരുമ്പോത്തിന് രോഗിയായിട്ടാണ് വരിക. അങ്ങോട്ട് നല്ല ആരോഗ്യത്തിലാ പോയത്. ഇവരെ പരിശോധന ഒക്കെ പാടെ കഴിഞ്ഞപ്പോ അതിന് എന്താ വരുന്നത്, രോഗിയായിട്ടാ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോലെ എന്തിനേ രോഗം മാറിപ്പോരാ അല്ലേ. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്, പണ്ടത്തെ മാതിരി ഏയ് ഒക്കെ അങ്ങനെ. പണ്ടത്തേനൊക്കെ വ്യത്യാസപ്പെട്ടു. പണ്ടിങ്ങനെ മനുഷ്യന്റെ ശരീരം പിടിച്ചു നോക്കിയിട്ട് അങ്ങനെയാണ് അങ്ങനത് ഒന്നായിട്ട് വെച്ചാൽ കുറച്ചാ മേശം വെച്ചിട്ട് ഇങ്ങനെ കൈകള് ആ ജ അവിടെ കൊടുത്തവനെ ജൂങ്ങട്ടനെ കൊണ്ടുവന്നാലും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളൊക്കെ ഒരു ഹദ്ദാദിന്റെ കിതാബ് വാങ്ങിക്കോളി മക്കളെ. നല്ല വിഷയമാണ് ഇത്. എനിക്കറിയാം ഞാൻ ഇത് എഴുതിയത് എന്താണെന്നുള്ളത്. നല്ല ആശയങ്ങൾ ശരിക്കും എഴുതിയിട്ടുണ്ട്. ആ അള്ളാഹു തആല ഖൈർ തരട്ടെ. എല്ലാ വീട്ടിലും നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഒക്കെ പേരി കൊണ്ടേറ്റ് വായിച്ചു നോക്കാം. അപ്പം നിങ്ങളുടെ വാങ്ങി കയ്യിൽ വെച്ചോളി. 17 ദിക്റുകളും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും എല്ലാം അതിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിയ മാത്രം പോരാ, വീട്ടിലത് വായിക്കണം. അത്ര ശ്രേഷ്ഠമായ അള്ളാഹു തആല ഖബൂൽ ചെയ്യണം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാവ് കൊണ്ട് ഇങ്ങനെ ദിക്റ് പറയുമ്പോൾ ആ ദിക്റ് ഓരോന്നും അല്ലാഹ് എന്ന് ചേർന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ്. അതിൽ നമുക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ നമ്മൾ ദിക്റ് ചൊല്ലുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു ദിക്റിന്റെ മഹത്വങ്ങൾ നിങ്ങൾക്കറിയോ. ഒരു ദിക്റ് പറയാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. നമ്മൾ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓരോ ദിക്റുകളിലും നമുക്ക് അമ്പിയാക്കളെ സ്മരണ വരുന്നു, ഔലിയാക്കളെ സ്മരണ വരുന്നു. ഇപ്പൊ ഈ ഹദ്ദാദിന്റെ ദിക്റ് തന്നെ അതിന്റെ അവസാനം നമ്മൾ ചൊല്ലി അവസാനിപ്പിക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എന്താണ് ആ ദിക്റ് 4 പ്രാവശ്യം ചൊല്ലണമെന്നാണ് ഹദ്ദാദ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. 4 വട്ടം ചൊല്ലണം. എന്തേ അതായിട്ട് 4 ബാക്കിയൊക്കെ 3 അല്ലേ? ബാക്കി ദിക്റുകളൊക്കെ 3 ഇതായിട്ട് എന്തേ 4? മഹാനവർകൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദോഷം ഉറപ്പിക്കാൻ ചൊല്ലുന്നതാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ആ ദിക്റ് ഇങ്ങനെ ചൊല്ലുമ്പോണ്ടല്ലോ, ആ ദിക്റ് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇബിലീസിന് കരണ്ട് പിടിച്ച മാതിരിയാണ് ഇബിലീസ്. ഏയ് നമ്മക്കുണ്ടല്ലോ വൈദ്യുതി ആഘാതമേറ്റാൽ എങ്ങനെ ഉണ്ടാകും എന്ന മാതിരിയുള്ള വിഷമമാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ആ ദിക്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇബ്ലീസിന് സഹിക്കാൻ കഴിയില്ല, ഇബ്ലീസിന് സഹിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതാത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ കുറ്റങ്ങൾ അന്ന് തന്നെ പൊറുപ്പിക്കണം. നമ്മളെ വീടുകളിലൊക്കെ നല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ, നല്ല അമ്മമാരുണ്ടെങ്കിൽ, എന്തെങ്കിലും വീട്ടിലൊരു അഴുക്കായ അത് അപ്പൊ തന്നെ കഴിക്കും. കുട്ടികളൊന്ന് മൂത്രം കഴിച്ചാൽ അപ്പൊ തന്നെ കഴിക്കും. അതാണ് എന്റെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അപ്പൊ തന്നെ കഴിക്കും. രാവിലെ സുബൈക്ക് എഴുന്നേറ്റ് പോരുമ്പോ എഴുന്നേറ്റ ഉടനെ തന്നെ ആ പുതപ്പൊന്നാണ് മടക്കി വെക്കുക, ആ തലക്കണിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അതാത് ചെയ്യേണ്ട അപ്പപ്പോൾ ചെയ്യേണ്ടത് അപ്പൊ തന്നെ ചെയ്യണം. ചില വീട്ടിലൊക്കെ നമ്മൾ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ഇന്നലെ കടന്നു നീച്ച പുതപ്പ് ഇപ്പോഴും ഉണ്ടാകും അവിടെ മടക്കാതെ കിടക്കാതെ. അങ്ങനെയല്ല വേണ്ടത്. നല്ല ആളുകളാണെങ്കിൽ അപ്പത്തനപ്പ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, ആ ദിക്റ് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ എന്തേ അത് 4 പ്രാവശ്യം ചൊല്ലുന്നത്? ഒരു പ്രാവശ്യം 4 പ്രാവശ്യമാക്കി വെച്ചിരിക്കുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളിന്ന് 4 പ്രാവശ്യമാക്കിയത് എന്താണെന്നറിയോ? മനുഷ്യന്റെ ജീവിതത്തിന് 4 അവസ്ഥയാണ്. ഏതാ 4 അവസ്ഥ? 1, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നിക്കൽ നമ്മൾ പരസ്യമായി കുടുംബത്തിലോ കൂട്ടത്തിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രഹസ്യമായി ഒറ്റക്കായിരിക്കും. ഒന്നിരിക്കൽ രാത്രിയാകും അല്ലെങ്കിൽ പകലാകും. ഇല്ലേ സുബ്ഹാനല്ലാഹ്, ഈ 4 അവസ്ഥ രാത്രിയിലാണ് പകലിലാണ്, അതല്ലെങ്കിൽ നമ്മൾ സ്വകാര്യത്തിലാണ് അല്ലെങ്കിൽ പരസ്യമായിട്ടാണ്. ഒന്നിരിക്കൽ നമ്മൾ കുടുംബം കൂട്ടമൊക്കെ ഒന്നായിട്ട് അല്ലെങ്കിൽ ഒറ്റക്ക് അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ പകൽ. ഈ 4 അവസ്ഥയിലും മനുഷ്യന്റെ അടുക്കൽ തെറ്റ് വരാം, കുറ്റങ്ങൾ വരാം, പാകപ്പഴവുകൾ വരാം. എന്നാൽ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും മനസ്സിൽ കരുതണം, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ.
പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ രാത്രി ചെയ്ത ദോഷങ്ങൾ പൊറുക്കണേ എന്ന നിയത്തിലാണ് ചൊല്ലുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ പകൽ ചെയ്ത ദോഷം പൊറുക്കണേ. മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ രഹസ്യമായി സംഭവിച്ചത് പൊറുക്കണേ. നാലാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ പരസ്യമായി സംഭവിച്ചത് പൊറുക്കണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ ആ ദിക്റിന്റെ മഹത്വം നിങ്ങൾക്കറിയോ? ഇബ്ലീസ് അത് കേട്ടുകൊണ്ട് ഉരുകിപ്പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഇബ്ലീസിന്റെ കഴിവ് നശിപ്പിക്കുന്ന ദിക്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന്റെ സമയത്ത്, ഹജ്ജ് സമയത്ത് നമ്മൾ മിനാത്തായി വരെ കഴിഞ്ഞ് നമ്മൾ അറഫയിലെത്തി, അല്ലാ അല്ലാ, ആ അറഫയിലേക്ക് നമ്മൾ ചെന്നാൽ അറഫയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓതേണ്ടത് ഏതാണ്? ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ. സുബ്ഹാനല്ലാഹ്, ആയിരം പ്രാവശ്യം അറഫയിൽ വെച്ച് ചൊല്ലാൻ നിനക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ, അത് വല്ലാത്തൊരു ശ്രേഷ്ഠമായ ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബൽ ബറായ, അസ്തഗ്ഫിറുല്ലാഹ് അമ്മാ സിവല്ലാ വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ് فقلت استغفروا ربكم انه كان غفارا. നമ്മൾ ദാവൂണ്ട് പറയുന്ന ദിക്ർ നിങ്ങൾ നോക്കണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം, ജനങ്ങളാകെ വിഷമിച്ചു, മഴയില്ല, ആകെ പ്രയാസപ്പെട്ടു. അവസാനം കഷ്ടപ്പാടിന് പരിഹാരത്തിന് എന്താ പറഞ്ഞത്? فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم انهارا. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് മക്കളെ കിട്ടണോ? ഭാര്യയും ഭർത്താവും അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, അധികമായി അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലിക്കോ, അള്ളാഹു തല മക്കളെ തരും. പടച്ചവനെ, കച്ചവടത്തിലോ കൃഷിയിലോ ആളുകൾക്ക് ലാഭങ്ങൾ വരണം, സന്തോഷകരമാവണം, അത് നിങ്ങൾക്ക് നിയത്തുണ്ടോ? അസ്തഗ്ഫിറുല്ലാ എന്ന് ചേർത്തുകൊണ്ട് ദിക്ര ചൊല്ലിക്കോ. മഴ കിട്ടാതെ വിഷമിക്കുന്ന ജനതയോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ ദിക്ര ചൊല്ലിക്കോ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി ബീവി ആയിഷത്ത് റളിയല്ലാഹു അൻഹ, സൂറല്ലാന്റെ ഭാര്യ ആയിഷയല്ല, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി ആയിഷ. സുബ്ഹാനല്ലാഹ്, അവര് ജീവിക്കുന്ന കാലത്ത് നാട്ടുകാർക്ക് മഴ കിട്ടാതെ വിഷമിച്ചു, വല്ലാതെ ഇളങ്ങാറായി, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, നാട്ടിലാകെ പട്ടിണിയാകാൻ പോവാണ്. അപ്പൊ നാട്ടുകാരെല്ലാവരും മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മമാരെ കഷ്ടപ്പാടായല്ലോ, മഴയില്ലാതെ വിഷമിച്ചല്ലോ, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയല്ലോ. ആ സമയത്ത് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ബാപ്പന്റെ പങ്കള് അമ്മായി, അമ്മായി എന്താ ചെയ്ത്? അല്ലാഹു റബ്ബി, ആ അമ്മായി നല്ല പോലെ ഒതുകൊടുത്തു, എന്നിട്ട് ഒരു ചൂലെടുത്തിട്ട് വീട്ടിന്റെ കുറച്ച് സ്ഥലം, വീട്ടിന്റെ മുറ്റം അടിച്ചു വൃത്തിയാക്കി, ഭൂമി ശുദ്ധിയാക്കി, അവിടെ നിന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ദുആ ചെയ്തു. ആ ദുആ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി ദുആ ചെയ്തപ്പോൾ ആളുകൾ മഴയ്ക്ക് വേണ്ടി ആമീൻ. ഇങ്ങോട്ട് മഴ ചോദിച്ചു വന്ന ആൾക്കാർ അങ്ങോട്ട് മഴ കൊണ്ടുകൊണ്ടാണ് തിരിച്ചു പോയത്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ദിക്റുകളുടെ കൂട്ടത്തിൽ ചില ദിക്റുകളുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ദിക്റുകൾക്കുള്ള പ്രതിഫലം നമ്മൾ കണക്കാക്കുന്നതല്ല, വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല പ്രതിഫലം കണക്കാക്കണത് അത് വളരെ വലുതാണ്. നിങ്ങൾ നോക്കി, ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ പത്ത് ജുസ് ഓതിയ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ രണ്ടെണ്ണം ഓതിയാലോ ഇരുപത് ജുസ് ഓതിയ പ്രതിഫലമായി. മൂന്ന് ഖുൽ ഹുവല്ലാഹു ഓതിയാലോ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പം വയന്ന് പറയുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. നാളെ ഇന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദെ അവിടെ ഉള്ള നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ വയന്നിന് കിട്ടണം എന്നാണ്. അപ്പൊ എന്തേ ഇപ്പൊ ഇങ്ങനെ തന്നെ കിട്ടാത്തര പൂതി ആയത്? അതവിടെ ഒരു കത്ത് ഓതാൻ നേർച്ചയാക്കിയ ആളുണ്ടേ. അപ്പൊ അയാൾ ഓതാൻ കുടുങ്ങി കുത്തിരിക്കുമ്പോഴാണ് മൂന്ന് കുല്ലുവല്ലാവ് ഓതിയ ഒരു കത്തം തീർത്ത പ്രതിഫലമാണ് പറഞ്ഞത്. അങ്ങനെയാണ് അയാൾ കഴിച്ചിലായത്. അപ്പൊ അങ്ങനത്തതൊക്കെ പറയണെങ്കിൽ കൂറ്റമ്പാർ ഉസ്താദിനെ വരുന്ന ആൾക്കാർ പറയുന്നത് ആൾക്കാരിപ്പോ എഴുതിയിട്ട് അപ്പുറത്തേക്കാളെ വായിച്ചാന്ന് കിട്ടുന്നു.
ആ മൂന്ന് കൊല്ലു അള്ളാഹു ഓതി അവര് കത്തം തീർത്ത പ്രതിഫലം ഉണ്ടാകാൻ നേർച്ചയാക്കിയ കത്തായ്മ കഴിച്ചിലാവുന്നില്ല. അത് കൊല്ലു അള്ളാഹുവിന്റെ ബഹുമാനം പറഞ്ഞതാ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കിന്റെ ബഹുമാനം, അതിന്റെ ഖനം, അതിന്റെ ആശയം, അത് അള്ളാഹുക്കല്ലേ അറിയാം. ഒരൊറ്റ കുല്ലു അള്ളാഹു ഓതിയാൽ പത്ത് ജുസ്ഇന്റെ പ്രതിഫലം എത്ര ശ്രേഷ്ഠതയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ദിക്ര് ചൊല്ലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദിക്ര് ചൊല്ലുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയരുത്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കളവ് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ടാത്ത വാക്ക് പറഞ്ഞു, അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചൊല്ലിയ ദിക്റിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കണം, പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. വളരെ ബേജാറുള്ള കാര്യമാണ്. എത്രയാണ് പ്രതിഫലം? സുബ്ഹാന ജല്ല ജലാലു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ഹുവല്ലാഹുവിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി. സുബ്ഹാനല്ലാഹ് ഒരു ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ പത്ത് ജുസ് ഓതിയ പ്രതിഫലം എന്ന് പഠിപ്പിച്ചപ്പോ, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുബാ പള്ളിയിൽ ഇമാമാക്കി നിശ്ചയിച്ചിരിക്കുന്ന സ്വഹാബി, ആ സ്വഹാബി എപ്പോഴും അല്ലാഹു അങ്ങനെ പോകും. അപ്പൊ റസൂലുള്ള മദീനത്തെ പള്ളി ഉണ്ടാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും ഒന്ന് കുബാ പള്ളി, നമ്മൾ ഉംറക്ക് പോയപ്പോ നമ്മളൊക്കെ പോയില്ലേ കുബാ പള്ളി, അവിടെ പോകും. ഒരു ശനിയാഴ്ച റസൂലുള്ള ചെന്നപ്പോ അവിടുത്തെ ആളുകൾ പറഞ്ഞു, നബിയെ ഞമ്മള് ഇമാമിനെ പറ്റി ഒരു സംഗതി പറയാണ്ട്. അപ്പൊ എന്തേന്ന് വെച്ചു, ഇമാം ഒരു കുല്ലു അല്ലാഹുവിന്റെ ആളാണ്, എപ്പോഴും കുല്ലു അല്ലാഹു അതിന് ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ അധികമായി ഖുൽ ഹുവല്ലാഹു ഓതുന്നുണ്ടോ? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയേ ഖുൽ ഹുവല്ലാഹു സൂറത്തെ ഒരു ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മൂന്ന് ഖത്തം ഒരു ഖത്തം തീർത്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് മുതൽക്ക് എനിക്ക് ഖുൽ ഹുവല്ലാഹുവിനോട് വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ടേയിരിക്കുന്നു, എനിക്ക് ഖുൽ ഹുവല്ലാഹുവിനോട് അത്ര മഹബ്ബത്താണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹുബ്ബുക ഇയാഹ അദ്ഖലകൽ ജന്ന, ഖുൽ ഹുവല്ലാഹു നിന്നെ കൈ പിടിച്ച് സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോഴേ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഖുൽ ഹുവല്ലാഹു പോയി, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അല്ലാഹുവിനോട് വാശി പിടിച്ചു. ചെറിയ കുട്ടികളുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ, ചെറിയ കുട്ടികൾ ഉമ്മാന്റെ തുണി പിടിച്ച് ഇങ്ങനെ ചിറ്റി പിടിച്ചിട്ട് ഉമ്മാനടുത്ത് കരഞ്ഞാണ് കൂടിയാൽ കുട്ടികളെ കരച്ചില് ഉമ്മ തോൽക്കേണ്ടി വരും. എന്ന മാതിരി കുൽഹു അല്ലാഹു അല്ലാഹുവിനോട് പറയാണ്, പടച്ചവനെ നിന്റെ കുൽഹു അല്ലാഹു ആകുന്ന ഞാൻ നിന്റെ ഖുർആനിലുണ്ട്, എന്നെ ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസ് ഓതിയ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന മനുഷ്യൻ, ഈ പെണ്ണ് അല്ലെങ്കിൽ ഇയാണ് എന്നെ ധാരാളമായി ഓതിയ ആളാണ്, അതുകൊണ്ട് ഇയാളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോട്ടെ, ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോട്ടെ, ഞാൻ സ്വർഗത്തിൽ കുൽഹു അല്ലാഹു അങ്ങോട്ട് ഇങ്ങനെ അല്ലാഹുവിനോട് ഇങ്ങോട്ട് പറയണമെന്നൊന്നും അള്ളാഹിനോട് അങ്ങോട്ട് ഇങ്ങനെ ഇയാളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോട്ടെ, ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോട്ടെ. സുബ്ഹാന ജല്ല ജലാലു. നമ്മളെ നാവ് കൊണ്ട് ഒരു ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ അള്ളാഹുവാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നാളെ സ്വർഗീയ ആരാമത്തിന്റെ സുഖൈശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ആശിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ദിക്ര് ചൊല്ലണം. നിങ്ങൾ ധാരാളമായി വാഴ്ന്നു കേട്ടിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. കഴിഞ്ഞ കാലത്തുള്ള ഉമ്മമാർക്ക് നഫീസത്ത് മാല അറിയാത്തവരൊറ്റ ഉമ്മയും നമ്മുടെ വീടുകളിലില്ല. അത്ര ശ്രേഷ്ഠമായി നമ്മൾ ചൊല്ലിപ്പഠിച്ചതാണ് നഫീസത്ത് മാല. പഴയ കാലത്തൊക്കെ ഗർഭിണികൾക്ക് പ്രസവ വേദന എടുക്കുമ്പോൾ നഫീസത്ത് മാല ഇങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ ഈജിപ്തിൽ പോയി നഫീസ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ. അത്ഭുതമാണ് അവിടെ ചെന്നാൽ നഫീസ ഹബീബ് റളിയല്ലാഹുവിനെ സിയാറത്ത്. എന്താന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എവിടെ ഒരു മരണം നടന്നാൽ ആ മയ്യത്ത് നഫീസ ഹബീബിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് അവിടുന്ന് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ടല്ലാതെ ഖൈറോവിൽ, ഈജിപ്തിന്റെ തലസ്ഥാനിയായ ഖൈറോവിൽ ഒരാണിന്റെയും പെണ്ണിന്റെയും ജനാസ മറവ് ചെയ്യൂല.
നഫീസ ബീബിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ബറക്കത്തെടുത്ത് ഫാത്തിഹ ഓതി ദുആ ഇരുന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. അത് നമ്മൾ ചെന്നാ നേരിൽ കാണാം. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ നഫീസ ബീബിനെ ഒന്ന് ഓർമ്മ പുതുക്കി തരാം. നഫീസത്ത് ബീബി റളിയല്ലാഹു അൻഹ ജനിച്ചത് മക്കത്തുൽ മുക്കറമയിലാണ്, പക്ഷെ വളർന്നു വലുതായതൊക്കെ എവിടെയാണ്? മദീന മുനവ്വറയിലാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മദീനയിൽ വളർന്നപ്പോൾ നഫീസ ബീബി ചെറുപ്പത്തിൽ തന്നെ സുന്നത്ത് നോമ്പ് ഒന്നും ഒഴിവാക്കാറില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നും ഒഴിവാക്കാറില്ല, സുന്നത്ത് ദിക്റുകൾ ഒന്നും ഒഴിവാക്കാറില്ല. ദിക്റുകളും നിസ്കാരങ്ങളും സ്വലാത്തുകളും നോമ്പുകളും എല്ലാം ശുദ്ധിയും ബുദ്ധിയുമുള്ള സമയത്ത് ഒരു ദിക്റോ ഒരു നിസ്കാരമോ ഒരു നോമ്പോ എല്ലാം ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. നഫീസ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഹജ്ജ് ചെയ്യാൻ ഒരു വല്ലാത്ത പൂതിയായി. മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് 450 കിലോമീറ്റർ ദൂരം. ഇപ്പത്തെ പോലെ ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, പിന്നെ അങ്ങനത്തെ വാഹനങ്ങളൊന്നുമില്ല. പിന്നെ അന്നുള്ള വാഹനം ഏതാണ്? ഒരു പക്ഷേ കുതിര, അതല്ലെങ്കിൽ കഴുത, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും നഫീസ ബീബിക്ക് ഇല്ല. പടച്ചോനെ, എനിക്കൊന്ന് മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്യണല്ലോ, ഹജർ അസ്വദ് ഒന്ന് മുത്തണല്ലോ. നഫീസ ബീബിക്ക് വല്ലാത്തൊരു പൂതി. നമ്മളെ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇപ്പൊ പിന്നെ നല്ല സൗകര്യങ്ങളായി അല്ലേ? ഉംറ പോകാത്തവരുണ്ടപ്പോ ഒരുവിധ ആളുകളൊക്കെ ഉംറക്ക് പോയി. ഞങ്ങൾ അവിടെ ഉണ്ട് ആടുകളെ മേച്ച് ജീവിക്കുന്ന ഒരു കഥയാത്ത, അതും കൂടി ഉംറക്ക് പോയി. ആ കഥയാത്താനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഉംറക്കുവാണോ ചോദിച്ചു. കുട്ടിയെ രണ്ട് മോതിരം ഉണ്ടെങ്കിൽ അതാണ് വിറ്റു, ഒരാടും കുട്ടിനെയും വിറ്റു. ആ അങ്ങനെ ആടും കുട്ടിനെയും രണ്ട് മോതിരം വിറ്റിങ്ങാണ്ട് കഥയാത്തി ഉംറക്ക് പോയി. അങ്ങനെ എല്ലാവരും പോവുകയാണ്. എന്താ വെച്ചാൽ അവിടെ ഉള്ളവര് പോയി, ഇവിടെ ഉള്ളവര് പോയി. ആ മദീനെ കണ്ട പൂതി ഇങ്ങനെ പറയുമ്പോ എല്ലാവർക്കും പൂതി വരാണ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ മദീനത്ത് പോകാൻ ഭാഗ്യം തരണേ, അല്ലാ കഅബ ശരീഫിന്റെ അടുത്ത് എത്തിക്കണേ അല്ലാ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇന്നാളെ നമ്മളെ നാട്ടില് പാവപ്പെട്ട ഒരു മനുഷ്യൻ, പച്ച പാവ, അയാളങ്ങനെ സലാത്തിയ മദീനത്ത് പോകാൻ പൂതിയാണ്. ഒരു കാൽച്ചാ കുടിച്ചായില്ല, മദീനത്തേക്ക് പോണെങ്ങനെ? അപ്പൊ അവിടെ ഒരു പരിപാടി, ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലിയ ആൾക്ക് നറുക്കിട്ട് നറുക്കിട്ട് നോക്കുമ്പോ ഉംറക്ക് പോകാൻ നറുക്ക് കിട്ടിയത് മദീനത്ത് പോകാൻ നമ്മൾ ആശ വെച്ചോ, നമ്മൾ അവിടെ എത്തിക്കുമെന്ന അവതാര. കഅബ ശരീഫ് കാണാൻ നമ്മൾ പൂതി വെച്ചോ, അള്ളാഹുവോട് എത്തിക്കും. അത് ഉറപ്പാണ്. ഞാൻ ചെറുപ്പത്തിൽ കിതാബ് ഓതുന്ന സമയത്ത് ഹജ്ജിന്റെ ബാബ് ഓതി തന്നപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഹജ്ജും സക്കാത്തും എനിക്ക് ഓതി തരണം, എനിക്ക് മയ്യത്തസ്കാരം നിൽക്കുക, അതൊക്കെ ഓതി തന്നാ മതി. കാരണം അന്നത്തെ പട്ടിണി കിടക്കണ കാര്യം. അപ്പൊ ഉസ്താദ് പറഞ്ഞത് ഓതിക്ക കുട്ടി, അള്ളാഹു തആല എനിക്ക് വഴി ഉണ്ടാക്കി തന്നോളുന്ന. 1995 ഞാൻ ആദ്യമായിട്ടൊന്ന് ദുബായിക്ക് വിസിറ്റിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എ പി ഉസ്താദിന്റെ അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കാൻ. അബുദാബി ഓഫീസിൽ നിന്നെ കണ്ടപ്പോ ഉസ്താദ് പറഞ്ഞു, ആ ഞങ്ങൾ ഇവിടുന്ന് അജ്ജിന് അമീറായിട്ട് പോണേ അബുദാബിന്ന്. ഞാൻ പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദെ ഞാനെങ്ങനെ അജ്ജിന് അമീറായിട്ട് പോണേ, ഞാൻ ഇതുവരെ കഅബ മക്കം കണ്ടിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ അമീറാകാ? അള്ളാഹു തരങ്ങളെ സഹായിച്ചോളൂ, നിങ്ങളാണ് പോയി കോളിയ. അന്ന് ഉസ്താദ് പോകാൻ വേണ്ടിട്ടാണ് ദ്വാരുന്നു, അന്നാണ് പോകൽ തുടങ്ങിയതാണ്, പിന്നെ ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ വലിയ അജ്ജ ചെയ്ത ആളാണെന്ന് പറയാനല്ലേ ഞാൻ പറഞ്ഞു. ആ കൊറോണന്റെ 2 കൊല്ലം പോകാൻ പറ്റാത്തോണ്ട് പോയില്ല. അല്ലാതെ 95 തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ കൊല്ലം വരെ തുടർച്ചയായിട്ടാണ് പോവുക. ആശ വെക്കണം, പൂതി വെക്കണം, എന്നിട്ട് പടച്ചവനോട് പറയണം. അപ്പൊ അള്ളാഹു തആല നമുക്ക് അത് കബൂലാക്കി തരും. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ മക്ക മദീന പോകാൻ ഭാഗ്യം നൽകണേ. അല്ലാ ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മരുദഗ പുന്നാരബീഇ ഇബാദത്ത് എടുക്കുന്നേ മണ്ഡകത്തിലെ ഉണ്ട് കൂടെ കൊണ്ടതീയിൽ നിന്നേ മരണമാക്കും എണ്ട് പിണ്ട് ഓതിയൻ ആമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ.
നഫീസ ബീബി റളിയല്ലാഹു അൻഹ ധാരാളം ഇബാദത്ത് എടുക്കുന്ന മഹതിയാണ്. എല്ലാ ദിവസവും സുന്നത്ത് നോമ്പെടുക്കും. രാത്രിയിൽ സുന്നത്ത് നോമ്പെടുത്തിട്ട് പടച്ചവനോട് കരഞ്ഞ് പറഞ്ഞു, റബ്ബെ എനിക്കൊന്ന് കഅബ ശരീഫിൽ വരണം, എനിക്കൊന്ന് കഅബത്തിനടുത്ത് വരണം, എനിക്കൊരു ഹജ്ജ് ചെയ്യണം. ബഹുമാനപ്പെട്ട മഹദി പ്രിയപ്പെട്ടവരെ, രാത്രി എഴുന്നേറ്റ് അത്തായം കഴിച്ചു, എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ആളല്ലേ, ഞമ്മളെ മാതിരിയുള്ള നോമ്പല്ല കേട്ടോ, ഞമ്മളെ നോമ്പ് ഇപ്പൊ നിങ്ങൾ പറയണ്ട, എന്താപ്പൊ എന്റെ സ്ഥിതി. രാവിലത്തെ ഒരു നാസ്തി, ഉച്ചക്കത്തെ ഒരു ചോറും, അതാപ്പൊ നമുക്ക് ഒഴിവായത് അല്ലേ. അതിന് ഞമ്മള് നോമ്പ് ഉറക്കാൻ നേരത്തെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ആയോ 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 അല്ലേ. നോമ്പാണ് തുറക്കാന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റ് തുറന്ന മതിയാണ്, എല്ലാം പോവുകയാണ്. പിന്നെ ഒന്നായിട്ട് ടൂ വീലറും ഫോർ വീലറും ജെ സി ബിയും എല്ലാം എന്ന മതിരി നോമ്പാണ് തുറക്കണതോടെ കൂടെ. ഞാന് മുമ്പ് ഒരു സ്ഥലത്ത് നോമ്പ് ഉറക്കാൻ നോമ്പിന്റെ വേദനൊക്കെ പാടെ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോണ്ട് ചെറിയ നോമ്പുറ പള്ളിയിൽ, അത് കഴിഞ്ഞ് നോക്കുമ്പോ വലിയ നോമ്പുറ ഒരു പരിയിൽ, അത് കഴിഞ്ഞ് നോക്കുമ്പോ മുത്തായം, അത് കഴിഞ്ഞ് നോക്കുമ്പോ അത്തായം. ഞാൻ വിചാരിച്ചിരുന്ന അത് കഴിഞ്ഞേക്കും, നോക്കുമ്പോ പിന്നെ പാതിരാക്ക് നീച്ചു നോക്കുമ്പോ പിന്നുണ്ട് ഒരു ഭക്ഷണം പിന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മള് നേരത്തെ അത്തായം കഴിച്ചോ, ഇനി ഇതെന്താ വെച്ചത്, പത്തായാണ്. അപ്പൊ അവളെ ചെറിയ നോമ്പുറയിൽ തുടങ്ങിയിട്ട് പത്തായത്തിലാണ് ഇത് അവസാനിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മളെ നോമ്പിന്റെ സ്ഥിതി. നബീസ നോമ്പ് നോക്കാൻ നിൽക്കുമ്പോൾ ഉണക്ക റൊട്ടി, പരുപരുത്ത ഉണക്ക റൊട്ടി, അത് പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു കഷ്ണം, അതാണ് അത്തായം. നോമ്പ് തുറക്കാൻ സമയത്ത് അത് തന്നെയാണ് പിന്നെ നോമ്പ് തുറക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നബീ സബീബ് റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും നോമ്പെടുത്തുകൊണ്ട് പടച്ചവനെ പാതിരാ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീന മുനവറയിൽ നിന്ന് നടന്നു മക്കയിലേക്ക്. നബീ സബീബ് റളിയല്ലാഹു അൻഹ നടന്ന് നടന്ന് കല്ലും മുള്ളും മലയും മേടും താണ്ടി നടന്ന് 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 മക്കത്തുൽ മുക്കറമയിലെത്തി. അല്ലാ അല്ലാ, നഫീസ ബീബി സംസം കുടിച്ചു, ബഹുമാനപ്പെട്ട കഅബ ശരീഫ് തവാഫ് ചെയ്തു. അല്ലാ അല്ലാ, പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മിനായിലേക്ക് നടന്നു, മിനയിൽ നിന്ന് അറഫയിലേക്ക് നടന്നു, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടന്നു, മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനയിലേക്ക് നടന്നു, മിനയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് നടന്നു, മക്കത്തെ ഹജ്ജ് കഴിഞ്ഞിട്ട് നഫീസ ബീബി മദീനയിലേക്ക് നടന്നു. യാ റബ്ബ് യാ റബ്ബ്, ഒരു ഹജ്ജ് കഴിഞ്ഞപ്പോഴേക്കും ആയിരത്തിലധികം കിലോമീറ്റർ നഫീസ ബീബി റളിയല്ലാഹു അൻഹ നടന്ന് ഹജ്ജ് ചെയ്തില്ലേ? ഒരു വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. പിറ്റേത്തെ കൊല്ലം എല്ലാരും ഹജ്ജിന് പോകാണ്. അപ്പൊ നഫീസ ബീബിക്ക് പോകാൻ പൂതിയായി. രണ്ടാമത്തെ കൊല്ലം ഹജ്ജിന് പോയി, നടന്നാണ് ഹജ്ജിന് പോണത്. മൂന്നാമത്തെ കൊല്ലം ഹജ്ജിന് പോയി, നാലാമത്തെ കൊല്ലം ഹജ്ജിന് പോയി. അങ്ങനെ നഫീസ ബീബി റളിയല്ലാഹു അൻഹു 30 അല്ലെങ്കിൽ 33 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മിക്ക പ്രാവശ്യവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് ഹജ്ജ് ചെയ്തത്. ഓ സഹോദരിമാരെ, ആ നഫീസ ബീബിക്ക് പോകാനുള്ള സ്വർഗം തന്നെയാണ് നമുക്കും കിട്ടാനുള്ള സ്വർഗം കേട്ടോ. 30 അല്ലെങ്കിൽ 33 പ്രാവശ്യം ഹജ്ജ് ചെയ്ത നഫീസ ബീബി മദീനയിൽ നിന്ന് താമസം ഈജിപ്തിലേക്ക് മാറ്റേണ്ടി വന്നു. ഈജിപ്തിൽ പോയി താമസം ആരംഭിച്ചപ്പോൾ നഫീസ ബീബിക്ക് ഉറക്കം വരുന്നില്ല. മദീന എന്ന് പറഞ്ഞാൽ മുത്തനബിന്റെ രാജ്യമാണ്, മദീന സിദ്ദീഖ് തങ്ങൾ വിശ്രമിക്കുന്ന രാജ്യമാണ്, മദീന ഉമർ ഖത്താബ് തങ്ങളുടെ രാജ്യമാണ്, മദീന ആയിഷ ബീബി കിടക്കുന്ന രാജ്യമാണ്. അല്ലാ അല്ലാ, മദീന മുനവ്വറയിൽ എത്രയോ മഹത്വമുള്ള മദീന വിട്ട് ഈജിപ്തിൽ വന്നപ്പോ നഫീസ ബീബി രാത്രി സമയത്ത് ഉറങ്ങാതെ ബഹുമാനപ്പെട്ട മഹദി എഴുന്നേറ്റു. വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോൾ കൂരാക്കൂരി ഇരുട്ട്. അപ്പൊ നഫീസ ബീബി ആലോചിച്ചു, പടച്ചവനെ, ഈ പാതിരാക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുഭാഗത്തെ വീടുകൾക്ക് ആളുകൾ എഴുന്നേറ്റ് വരും, ആളുകളെ സഹായിക്കാൻ വരും. എന്നാൽ ഇതിനേക്കാൾ വലിയ ഇരുട്ടറയാകുന്ന കബറിൽ അകപ്പെടുമ്പോൾ ആ കബറിന്റെ ഇരുട്ടിൽ നിന്ന് ഞാൻ ഉറക്കെ വിളിച്ചാൽ ആരും കേൾക്കുകയില്ലല്ലോ. അതിങ്ങനെ ആലോചിച്ചിട്ട് നഫീസ ബീബിക്ക് ഉറക്കം വന്നില്ല. പാതിരാ സമയത്ത് നഫീസ ബീബി എഴുന്നേറ്റ് നടന്നു. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിലെത്തി. ആറ്റലർക്കാരത്തിനാൽ കബറതൈ കൂഴിത്തേ
സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചു. കബറിന്റെ ദിവസങ്ങളോളം പാതിരാക്കി വെച്ച് സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചു. കബറിന്റെ പണി പൂർത്തിയായപ്പോൾ അവിടെ വെച്ചുകൊണ്ട് നബീസ് ഹബീബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ തുടങ്ങി. പൊളച്ചവനെ, നാടും വീടും കുടുംബവും കൂട്ടക്കാരും ബാക്കിയുള്ളവരും ഒക്കെ വിട്ട് ആറടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ, ഈ കബറാണല്ലോ എനിക്ക് താമസിക്കാനുള്ള വീട്, ഞാൻ മരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ മലക്കള സാന്നിധ്യം ഉണ്ടാവട്ടെ. നബീസ് ഹബീബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങി. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്കൊരു ഖത്തം ഓതുമ്പോഴേക്ക് കുറെ ഓതി എന്ന് തോന്നുകയാണ്. ബഹുമാനപ്പെട്ട നബീസ് ഹബീബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്തം തീർത്തു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ആയിരമല്ല, രണ്ടായിരമല്ല, നബീസ് ഹബീബ് റളിയല്ലാഹു അൻഹു 6000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു. പിന്നെയും ബഹുമാനപ്പെട്ട മഹദി നോമ്പെടുത്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹ് അല്ലാഹ് മരണമാക്കും എണ്ട് പിണ്ട് ഓതി അൻആമാനെ മാനിദ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. 6000 ഖത്തം കഴിഞ്ഞിട്ട് പിന്നെയും ഖുർആൻ ഓതി. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, അൻആം സൂറത്തിലുണ്ട്, നിൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹികൾ, നല്ലവരായ ആളുകൾ നാളെ ആഖിറത്തിൽ വരുമ്പോൾ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ദാറുസ്സലാം, സ്വർഗത്തിന്റെ പ്രത്യേക പദവിയാണ് ദാറുസ്സലാം. ദാറുസ്സലാം എന്ന സ്വർഗം അല്ലാഹു തആല സ്വാലിഹികൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഓതിയപ്പോൾ നബീസ് ബീബി ചിന്തിച്ചു, പടച്ചവനെ, അമ്പിയാക്കൾക്ക് സ്വർഗമുണ്ട്, ഔലിയാക്കൾക്ക് സ്വർഗമുണ്ട്, സ്വാലിഹികൾക്ക് സ്വർഗമുണ്ട്. ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദാറുസ്സലാം ആകുന്ന സ്വർഗം എനിക്ക് കിട്ടുമോ? സൂറത്തുൽ അൻആം ഇങ്ങനെ ഓതിയിട്ട് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം ആ ആയത്ത് ഇങ്ങനെ ഓതി എത്തിയപ്പോ നഫീസ ബീവി ബോധമില്ലാതെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞുപോയി, വല ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞു. ഉടനെ തന്നെ കൂട്ടുകാരും കുടുംബക്കാരും ഓടിയെത്തി. വരിഷൈ ബീവിൽ മൗത്ത് വന്ന് ഹാളറായോക്കത്തെ വൈദ്യൻ ഊരത്തു നോമ്പോഴിക്കുവാനൂരത്തെ. നബീസ ബീവി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ തളർന്നു കിടന്നപ്പോൾ ഡോക്ടറെ വരുത്തി. വൈദ്യന്മാർ വന്നു, പരിശോധന നടത്തിയിട്ട് വന്നു, നബീസ നിങ്ങൾ വെള്ളം കുടിക്കണം, നിങ്ങൾ മരുന്ന് കഴിക്കണം, നിങ്ങളുടെ സ്ഥിതി വളരെ ഗുരുതരമാണ്. അതങ്ങോട്ട് പറഞ്ഞപ്പോൾ നബീസ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? തരിത്തവരോടോതി ഞാൻ നൂറെത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പളുത്താനേ. നിങ്ങളെ വെള്ളം എനിക്ക് ആവശ്യമില്ല, നിങ്ങളെ മരുന്ന് എനിക്ക് ആവശ്യമില്ല, ഞാൻ നോമ്പുകാരിയാണ്. നോമ്പ് മുറിക്കാൻ സമയമാകുന്നതിന് മുമ്പ്, നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് ഞാനെങ്ങാനും മരണപ്പെട്ടാൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി നോമ്പ് തുറന്നോളാം, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി നോമ്പ് തുറന്നോളാം. വരിഷൈ ബീവിൽ മൗത്ത് വന്ന് ഹാളറായോക്കത്തെ വൈദ്യൻ ഊരത്ത് നോമ്പൊഴിക്കുവാൻ ഊരത്തെ. ആ സമയത്ത് ബീവിയുടെ മറുപടി എന്താണ്? തരിത്തവരോടോതി ഞാൻ മൂറിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പളുത്താനേ. നോമ്പുകാരിയായ എന്റെ റൂഹ് അല്ലാഹു തആല ഇപ്പോൾ തന്നെ പിരിയിക്കുകയാണെങ്കിൽ, റൂഹ് പിടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി നോമ്പ് തുറന്നോളാം. 6000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്ത, 33 ഹജ്ജ് ചെയ്ത, അല്ലാഹ് അല്ലാഹ് എല്ലാ സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിച്ച നഫീസ ബീവിയുടെ കൂടെ ഉമ്മമാർ സഹോദരങ്ങളെ അടിവെച്ച് 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 നമുക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടയോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന നാവിന്റെ കഴിവ് സംസാരിക്കാനുള്ള കഴിവാണ്. നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. നന്മ പറയണം, നല്ലത് പറയണം, ഉമ്മ എന്ന് വിളിക്കുന്നത് സന്തോഷമാണ്, അതൊരു ദിക്കറാണ്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മനസ്സിൽ വാങ്ങണം, അല്ലാഹു ഭാഗ്യം തരും.
ടിക്കറ്റ് കിട്ടി എന്ന് വിചാരിച്ചാണ്ടെ അത് കടക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഗേറ്റിങ് വാപ്പ കാത്തിക്കുണ്ടോ? സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് ആയിരുന്ന വാങ്ങേണ്ടത്? ഉമ്മാരുന്ന ടിക്കറ്റ് വാങ്ങിയിട്ട് ആയിരത്ത് കൊടുക്കണം, ബാപ്പാൻ്റെ അടുത്ത് കൊടുക്കണം. അവിടേക്കാണ് ചെല്ലുമ്പോ ബാപ്പ ഉണ്ടാവും, അവിടെ കാത്തു ബാപ്പാൻ്റെ അടുത്ത് കൊടുക്കണം. ഉമ്മയുടെ കാലടിക്കയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പുറത്ത് വേറെ ഹദീസ് പഠിക്കണം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ പ്രധാന വാതിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. ഉമ്മാന്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് വാപ്പാന്റെ അടുത്ത് കൊടുക്കാം, മനസ്സിലായോ? അപ്പൊ വാപ്പാന്റെ അടുത്ത് ചാവി കൊടുക്കണമെങ്കിൽ ആര് വേണം? അത് ഉസ്താദിന്റെ അടുത്ത് ചാവി. ഏറ്റവും വലിയ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. പിന്നെ അവിടെ നിങ്ങൾ പോന്നിട്ടുള്ള ഉസ്താദന്മാരാണ് നമ്മളെ മദ്രസ പഠിപ്പിച്ചത് മുതൽക്ക് എല്ലാവരും. അതാണ് മുഹിദ്ദീമാരെയും ഓർമ്മപ്പെടുത്തിയത്, എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളെ കാലഘട്ടമാണ്, പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, പല വിധത്തിലുള്ള പ്രയാസങ്ങളുള്ള കാലഘട്ടമാണ്. അല്ലാഹു റബ്ബി, ആ കുട്ടികൾ നേരത്തെ ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുവന്നിട്ട് പറ്റ കൊണ്ടയോ? മക്കളെ കൊടുത്തു തുടങ്ങിയാൽ അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് മുത്തുനബിയുടെ ശഫാഅത്തോട് കൂടെ പോകാൻ സാധിക്കും. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം തരണേ, അല്ലാ സ്വർഗം തരണേ, അല്ലാ മാതാപിതാക്കൾക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരണേ, അല്ലാ ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ച് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരണേ, അല്ലാ കൂട്ടുകുടുംബങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിൽ എത്തിക്കണേ. അല്ലാ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മയുടെ കാലടിക്കീഴിലാണ് സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ പ്രധാന കവാടമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം, അത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യം. എന്ത് ദിക്റായിട്ടും എന്ത് സ്വലാത്തായിട്ടും എന്ത് കാര്യങ്ങളായിട്ടും കാര്യമല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഇന്നിപ്പോ നമ്മള് ദിക്റിന്റെ ഭക്ഷണമാണല്ലേ, ആ ഭക്ഷണത്തിന് ഇവിടേക്ക് എങ്ങനെ ഒരാളോ അതോ കൊറേ ആളോ? അല്ലാഹുവേ കഴിഞ്ഞ ദിക്കറുകളിലൊക്കെ ഭക്ഷണം ആരാണോ സ്പോൺസർ ചെയ്ത് കൊടുത്തത് അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ. അല്ലാ ഇന്നത്തെ ഭക്ഷണം ആരാണോ കൊടുക്കുന്നത് അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ. അല്ലാ അൽഹംദുലില്ലാ. നമ്മളെ ദിക്റു സ്വലാത്ത് മജ്ലിസിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു മരുന്ന്, അതൊരു മരുന്ന്. എല്ലാവരെയും ഒരു പൊരുത്തമുള്ള ഭക്ഷണം, ആ പൊരുത്തമുള്ള വിക്റിന്റെ ഭക്ഷണം, അത് നമ്മുടെ ആമാശയത്തിലെത്തുമ്പോൾ അത് നമ്മുടെ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണ്. അതുകൊണ്ടാണ് നേർച്ച ചോറ് വാങ്ങാൻ എല്ലാവരും റെഡിയാണ്, എല്ലാവരും. നമ്മളെ വീട്ടിലെ മക്കൾക്കടക്കം ആ നേർച്ച ചോറ് കുറച്ച് കൊടുക്കുക. അപ്പൊ നമ്മളെ ഈ വിക്റിന്റെ ഭക്ഷണം കൊടുക്കാൻ എല്ലാവരും ഉത്സാഹിക്കണം. അല്ലാഹുവേ ഞങ്ങൾ ഈ ഭക്ഷണത്തിന് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ഖൈർ കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ അപ്പൊ ഇവിടെ ഒരു ചെറിയ ആവശ്യങ്ങളോട് പറയാനുണ്ട്. അതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ അല്ലാഹുവേ കിഡ്നി രോഗം നൽകല്ലേ, അല്ലാ ഹാർട്ട് രോഗം നൽകല്ലേ. അല്ലാ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഓശാരമായി കിട്ടിയ ഒരു അവയവം മുറിച്ചു കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ. അല്ലോ എപ്പോഴും ആലോചിക്കാം, ദുആ മാത്രമാണ് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അതിനിടക്ക് നമ്മുടെ മദ്രസയിലേക്ക് ഇപ്പോ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ മദ്രസയിലേക്ക് ഒരു 40 കസേര ആവശ്യമുണ്ട്. ഒരു കസേരക്ക് ഇപ്പൊ എത്രയാ നമ്മൾ വാങ്ങണത്?
അഞ്ഞൂറ് റുപ്യ അതെ കസാര നന്നാകണം, വാങ്ങിയത് വിറ്റാൻ പൊട്ടിയാ പറ്റൂല. ആ അങ്ങനെ തന്നെയാണ്, അഞ്ഞൂറ് റുപ്യ ഒരു കസേരക്ക് വേണ്ടി വരും, അപ്പോഴേ നല്ല കസേര ആവും. നമുക്കൊരു 40 കസേര, നമ്മൾ ഈ വിക്രമ സ്വലാത്തിനൊക്കെ ഇരിക്കാനല്ലേ അല്ലേ, അതിനല്ലേ പതി സംഗതി. ആ അതിനും കൂടി അതാണ്. കുട്ടികൾക്ക് ഇപ്പൊ പഴയ മാതിരിയല്ല, പണ്ടൊക്കെ നമ്മൾ മാർസ് പഠിച്ചിരുന്നെ 5 കുട്ടികൾ ഇരിക്കണം, വെല്ലുമ്പോൾ 8 കുട്ടികളായിരിക്കണം. എന്നിട്ട് അങ്ങേ തിരക്കി ഇങ്ങേ തിരക്കി ഇരിക്കുന്ന കുട്ടിക്ക് പിന്നെ പഠിച്ചണ പണിയല്ല, തടി കാക്കണ പണിയാണ്. ഞാനൊന്നാണ് തിരക്കാൻ നമ്മൾ കീപ്പട്ടാണ് പോകും അല്ലേ. ആ അങ്ങനത്തെ ഇരുത്തൊന്നും ഇപ്പൊ പറ്റൂല. ഇപ്പൊ നമ്മൾ എന്താക്ക, നമ്മളെ ക്ലാസ് റൂമില് നല്ല കസേര ഇടാം. ദിക്റിന് വരുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കൽ അതിങ്ങോട്ട് ദിക്റിനും വെക്കണം. അപ്പൊ അൽഹംദുലില്ലാ, നമ്മൾ വാങ്ങിക്കൊടുക്കണ കസേര നമുക്ക് നല്ലോണം മുതലാവും. ഒരു 40 കസേര നമുക്ക് വേണം. അതിനിപ്പോ എല്ലാം ഒന്നും കൂടി ഒരാൾ വാങ്ങിയാലും വേണ്ടില്ല, 40 ആള് വാങ്ങിയാലും വേണ്ട. 500 റുപ്യയിലുള്ള ഒരു കസേരക്ക് വാങ്ങാൻ നിങ്ങൾ പോകണ്ട, നമ്മൾ ഉസ്താദന്മാരും വാങ്ങിക്കോളും. ആരെങ്കിലും നമ്മൾ ഈ നഫീസ ബീബിന്റെ മദഹ് പറഞ്ഞ് നമ്മൾ ഈ വിക്ര ചൊല്ലിയ ഈ സ്ഥലത്ത് ആരെങ്കിലും അതിനൊരു ഉദ്ഘാടനം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒക്കെ പറയാം. എത്ര? 1 മൂപ്പര വക. അൽഹംദുലില്ലാ, ഒരു പ്രായമുള്ള മനുഷ്യൻ നല്ല മനസ്സോടുകൂടെ മൂപ്പര് ഉദ്ഘാടനം ചെയ്യണം. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ ആരാ, 1, 2, 5 ഒക്കെ 1 3 വക, 2 അല്ലേ, 1 3 വക. സിദ്ധി എത്ര? ആ 2 എന്നാണ് കാണുന്നത്. 1 അൽഹംദുലില്ലാ, അപ്പൊ 3 ആയിക്കോട്ടെ. ഓരോരുത്തർ ഓരോന്നായ നമുക്കൊരു സുഖമാണ്. കുറെ ആൾക്ക് 1, 2 ഒക്കെ ഏൽക്കാം. പിന്നെ ആരാ? ബിസ്മില്ലാ. ആ കുട്ടിണ്ടാക്കണേ വാങ്ങിക്കണം. അപ്പൊ 4 ബിസ്മില്ലാ. 2 വന്നോളൂ. അപ്പൊ 4 കസേര. ഇഞ്ഞാരാ? വേം 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 പറയാം. നമ്മളതിന് നേരം കളയാം. ഒരു 500 റുപ്യക്ക് നമ്മൾ മദ്രസിലെ കുട്ടിയൊക്കെ പഠിക്കാൻ, അതുപോലെ തന്നെ നമ്മളെ ദിക്ര ചെല്ലാൻ, അതിനൊക്കെ ഉണ്ടല്ലോ സംഗതി. വലിയൊരു സംഗതിയാണ്. ആ അൽഹംദുലില്ലാ, മൂപ്പരുന്ന് വാങ്ങിക്കോളി. ആ നല്ല ശ്രദ്ധിച്ച് വയറ് കേട്ടാളാ, അള്ളാഹു ബർക്കത്ത് കൊടുക്കണം. അൽഹംദുലില്ലാ. ഇഞ്ഞാരാണ്? 1 മൂപ്പര. അൽഹംദുലില്ലാ. അപ്പൊ 6 അവിടെ ഒരാൾ കണ്ടങ്ങൾ 6. പിന്നെ ഇഞ്ഞാരാണ്? നിങ്ങളതാ? ആ അപ്പൊ 7 അൽഹംദുലില്ലാ. 7 11 പിന്നെ ഒരാൾ അവിടെ ഒന്ന് പറഞ്ഞു, അപ്പൊ 12 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പടച്ചോനെ, നിന്റെ ദീൻ പഠിക്കാൻ, ദിക്ര ചൊല്ലാൻ, ഇത് സംഭാവന ചെയ്യുന്നവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. 1 3 വക. അൽഹംദുലില്ലാ. അപ്പൊ 13 അൽഹംദുലില്ലാ. ഇനി ആരാ? എംബേമ്പേ പറ. ഒരു 500 റുപ്യ ഉള്ള നമ്മളെ കസേരക്ക് 1 3 വക. 1, 5 ഒന്നല്ലേ? 5, 5 അല്ലേ? ആ 13 അതാ കൈകൊണ്ട് കാണിക്കുന്ന ആളത്. ഇവിടുന്ന് ഇങ്ങനെ ഈ ലേറ്റിന്റെ ഇതുകൊണ്ട് അപ്പ 13 × 1 = 14 അല്ലേ? 5 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പൊ അവിടെ ഒരാളും കൂടി പറഞ്ഞല്ലോ 15. അൽഹംദുലില്ലാ. പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അയാളെ സംസാരത്തിന് ചെറിയ വിഷമമുണ്ട്, ചെറിയ രോഗം വന്നാൽ പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സ്വതക്കന്റെ ബർക്കത്ത് കൊണ്ട് നീ എളുപ്പത്തിൽ ഷിഫയാക്കണേ അല്ലാ, എളുപ്പത്തിൽ ഷിഫയാക്കണേ അല്ലാ, എളുപ്പത്തിൽ ഷിഫയാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 15, 10, 25 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇനി ആരാ? 1. അപ്പൊ 26. അൽഹംദുലില്ലാ. 26. വേ പറഞ്ഞു. 26. ഇനി ആരെങ്കിലും ഉണ്ടോ? 26, 10, 36, 4 ഇനി ആകെ 14 മതി. ആ എല്ലാരും പെണ്ണുങ്ങളെ ഇനി ഉറക്കനെ പറയില്ലോ. അവിടെ ഒരാള് പറഞ്ഞു. ഒന്ന്.
ഒന്ന്. അപ്പൊ അൽഹംദുലില്ലാഹ് 26 ഞാരാ അതാക്കണ ഒരാൾ 27 അൽഹംദുലില്ലാഹ് പടച്ചോനെ ഈ പറഞ്ഞവർക്ക് ഒക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. 27 ഞാരാ 28 അത് നേരത്തെ പറഞ്ഞ 28 ഞാരാ. പെണ്ണുങ്ങളെ കൂടെ ഒക്കെ ഒന്ന് പോയോക്കാൻ ആരും ഇല്ലല്ലേ ഇവിടെ, കുട്ടികൾ ഏൽപ്പിച്ചിരിക്കണം. ഏതാ മാത്രം ഒന്നുമില്ല, അത് ഒരു കൊടുക്കുപ്പ തന്നെ. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ അങ്ങനെ നിസാരപ്പെടുത്തി പറയല്ലേ ഉസ്താദ്, ഒരുപ്പ തന്നെ തരുന്നതല്ലേ, ഒരത്തില്ലെങ്കിൽ കിട്ടിക്കോളൂലേ. അപ്പൊ ഇൻഷാല്ലാ ഒരു സഹോദരി ഒന്ന് പടച്ചോനെ ആ സഹോദരിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അപ്പൊ അവിടെ നമുക്ക് 28 ഒന്ന് 29 അവിടെ ആക്കണം ഒരു കുട്ടി. ആ കുട്ടി ചെറുപ്പക്കാരൻ 30 അൽഹംദുലില്ലാഹ് 30 പടച്ചോനെ ഒരു സഭയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഏറ്റെടുത്ത ആളുകൾക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അവിടെ ഒരു കുട്ടി അതാ 31 അൽഹംദുലില്ലാഹ് 31 ഇനി ആരാണ് വേം പറയും 31 അതവിടെ ഒരാള് 32 അൽഹംദുലില്ലാഹ് പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എന്റെ കുട്ടി രണ്ട് കസേല ഒരു സഹോദരി മരിച്ച ഭർത്താവിന് ദ്വാർക്കാൻ, അതാണ് പെണ്ണ്. കണ്ടങ്ങൾ ഇങ്ങനത്തെ ഒരു സഭയിൽ മരിച്ച ഭർത്താവിന് ഓർമ്മ വന്നല്ലോ. അള്ളാഹുവേ അതിന്റെ ഭർത്താവിന് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഭാര്യയുടെ സദക്ക ഭർത്താവിന് നീ നല്ല കബൂലിയത്താക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അപ്പൊ എത്രയായി? 32 അല്ല 31 രണ്ടും എത്ര? 33 33 33 ഇനി നമുക്കാകെ 7 മാണ്ടി. ആദ്യത്തെ കുട്ടി പുതിയതാ, നേരത്തെ ഏറ്റതാണോ? അല്ല 34 അൽഹംദുലില്ലാഹ് 34 അത് അവിടെ ആക്കണ ഒരാള് നിക്കണ ആളതാ അല്ലേ. 34 1 35 അൽഹംദുലില്ലാഹ് 35 ഇനി 5 ഉള്ളു നമുക്ക് കിട്ടാൻ. ഒന്ന് വേറെ കിട്ടി. അപ്പൊ 5 അൽഹംദുലില്ലാഹ് അപ്പൊ 5 ഞാനാണല്ലോ. നേരത്തെ പറഞ്ഞല്ലേ 10 മുമ്പ്, അല്ല വേറെ പറഞ്ഞു. എത്ര? 3 3 3 നാളെ ഉമ്മാന്റെ ഇപ്പാരി ആണ്ടിന്റെ സമയം കൂടി ആയതുകൊണ്ട് പടച്ചോനെ ഒരാൾ ഉമ്മാക്കുപ്പാക്കുന്നി എത്തിയത് കൊണ്ട് 10 അള്ളാഹുവേ ആ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗവാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ, മകന്റെ സ്വതക്ക കബൂലാക്കണേ അല്ലാ, പടച്ചോനെ ആ കുടുംബത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അപ്പൊ രണ്ടാള് പൗപ്പത്തെണ്ണം പറഞ്ഞതുണ്ട്, 3 പറഞ്ഞതുണ്ട്, 2 പറഞ്ഞുണ്ട്, 1 പറഞ്ഞുണ്ട്. അൽഹംദുലില്ലാഹ് സയ്യിദ് 5 അൽഹംദുലില്ലാഹ് സയ്യിദിനും കുടുംബത്തിനും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മളെ സംഗതി പൂർത്തിയായില്ലേ? അല്ലേ പൂർത്തിയായില്ലേ? ആ 40 ചിലപ്പോ 45 ചിലപ്പോ 50 വരെയൊക്കെ ആകും. ഏയ് ഒരു വിരുന്നേരം വന്നിട്ട് കൊടുക്കാനും വേണ്ട 2 കസേര. നിങ്ങളിപ്പോ വേറെ ആയല്ലോ എന്ന് വിചാരിച്ചാൽ നിക്കണ്ട, അതൊക്കെ തന്നെയാണ് ഇപ്പൊ എന്റെ സംഗതി. കുറഞ്ഞാലാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പൊ പെണ്ണുങ്ങളോട് വെച്ച് നോക്കുക, ഒരു തക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 4 വെച്ചാളെ ചോറ് ബാക്കിയായ ഒരു സന്തോഷം. ഒരാളത് കുറഞ്ഞാലോ ആകെ ഒരു പൊറുതിയാടാ, വെച്ചവർക്കൊക്കെ പൊറുതിയാടായി. ഒരാൾക്ക് കിട്ടാഞ്ഞ ഒരു 4 ചോറ് ബാക്കി ഉണ്ടാക്കും, അപ്പോഴാണ് ഉമ്മാക്ക് പ്രായത്താകെ. മകൾ വിരുന്ന് വേണ്ട ഓള കൊടുക്കാൻ പോകുമ്പോ ഒരു പൊതി കൊടുത്തയച്ച്, മറ്റോളത്തിക്ക് ഒരു പൊതി കൊടുത്തയച്ച്, അപ്പോഴൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് ഒരു റായത്താകെ. അപ്പൊ എപ്പോഴും ഒരു 4 ഏറെ കിട്ടിയാ അതാ എന്റെ സന്തോഷം. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. എന്നാ നമുക്ക് ദ്വാർക്കൽ എല്ലാരും ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നാണ്.
വേറെ പണിയൊക്കെ എന്നാണ് മാറ്റി വെച്ചിങ്ങാണ്ട് ഒന്ന് റാഹത്തായിട്ട് നല്ല മനസ്സോടുകൂടി ദ്വാർക്കണീനെ പറ്റി എന്താ പറഞ്ഞാൽ നിങ്ങള് നമ്മൾ അള്ളാഹിനോട് ദ്വാർന്നാൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് തരാതെ അള്ളാഹ് നമ്മളെ വെറുതെ മടക്കും. ഒരു കസാരിയും കൂടി, ഒരു സഹോദരി സഹോദരൻ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിട്ട് ഒരു കസേര പടച്ചോനെ അവരെ ഉമ്മാക്കും ഉപ്പാക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ എല്ലാവർക്കും ദ്വാരത്തും. ഈ മാസം ഷെയ്ഖ് മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണ മാസമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ മാസമാണ്. ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട ചെറിയപ്പി ഉസ്താദ് വഫാത്തായ മാസമാണ്. അങ്ങനെ നമ്മുടെ ഒട്ടേറെ ബഹുമാനപ്പെട്ട വൈരത്തൂർ യൂസുഫുൽ ജീലാനി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വല്ലാത്ത ധൈര്യം തന്ന മഹാന ഈ പറയപ്പെട്ട മഹാന്മാർ അല്ലാ ഉള്ളാളത്തെ ഉപ്പാപ്പയൊക്കെ നമുക്ക് എത്രയാണ് ധൈര്യം തന്നത്, എത്രയാണ് നമുക്ക് സുന്നത്ത് ജമാഅത്ത്. അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ, അല്ലാ അവരൊക്കെ പദവി വർദ്ധിപ്പിക്കണേ. അല്ലാ പടച്ചവനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ സഹോദരന്മാരെ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ ഖബർസ്ഥാനിൽ പോലും ഒരു സലാം കിട്ടാതെയാണ് സുന്നി അല്ലെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിച്ച് നാളെ ഖബറിലും ഖുർആൻ കേട്ട് കിടക്കാൻ അല്ലാഹു ഭാഗ്യം തരും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അപ്പോ ആ മഹാന്മാരെ പേരിലെല്ലാം നിയത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മുടെ ഒക്കെ വീട്ടിൽ മാതാപിതാക്കൾ മരിച്ചവരുണ്ട്, നമ്മുടെ രക്തബന്ധത്തിൽ മരിച്ചവരുണ്ട്, നമ്മുടെ വിവാഹ ബന്ധത്തിൽ മരിച്ചവരുണ്ട്. അങ്ങനെ മരണപ്പെട്ട പല ആളുകളും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ മരിച്ചവരുണ്ട്. ആ മരിച്ച എല്ലാവരെയും നിയ്യത്ത് ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവർക്കൊക്കെ നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഒരു 10 പ്രാവശ്യം നല്ല നിയ്യത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും പടച്ചോനെ ദോഷം പൊറുക്കണേ എന്ന് നിയ്യത്ത് ചെയ്യാം. അല്ലാഹു തആല നാം അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും മാപ്പ് നൽകണേ അല്ലാ. أستغفر الله رب البرايا ونستغفر الله من الخطايا. 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 أستغفر الله رب البرايا
ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا മുഅ്മിനീങ്ങളെ നമ്മുടെ ദുആ ഹൃദയത്തിൽ നിന്നുള്ള ദുആയാവും നാവിൽ നിന്ന് മാത്രമായാൽ അതിന് കബൂലിയത്ത് ഉണ്ടാവില്ല മനസ്സറിഞ്ഞ് ദുആർക്കുമോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കാരണമായി ദോഷങ്ങൾ പോർത്തു തരും ദുആ കാരണമായി സ്വർഗത്തിൽ ഒരു പദവി കൂട്ടിത്തരും ദുആ കാരണമായി അല്ലാഹു തആല നമുക്ക് ഒരുപാട് ഖൈറുകൾ വർദ്ധിപ്പിച്ചു തരും ദുആ കാരണമായി ആയുസ് വർദ്ധിപ്പിച്ചു തരും ദുആന് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ദുആ ചെയ്യുന്ന ആളിന്റെ മനസ്സ് അത് അത്ര തൃപ്തിപ്പെട്ട് അല്ലാഹുവിനേക്ക് അടുക്കണം എന്റെ റബ്ബ് എന്നെ കയ്യൊഴിക്കൂല എന്ന ഉറപ്പോടുകൂടെ വരക്കണം മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും ഏത് കാര്യവും അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നിങ്ങളൊക്കെ നല്ല മനസ്സിൽ ആമീൻ പറയണം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا الله مالك الملوك يا الله خالق رازق ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാന് സലാമത്ത് നൽകണേ അല്ലാ ഈമാന് യഖീൻ നൽകണേ അല്ലാ തഖ്വ നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ നിഅമത്ത് നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ അപകടങ്ങളെ കാക്കണേ അല്ലാ ആഫത്തുകളെ തടുക്കണേ അല്ലാ മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാ ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ ഞങ്ങളെ ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങളെ എല്ലാ വിഷയത്തിലും നിലനിർത്തണേ അല്ലാ ഞങ്ങളെ പൊരുത്തം വാങ്ങാൻ ഞങ്ങളെ മക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാര് പലരും അവരെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ ഞങ്ങളെ ചെറുശോല ഉസ്താദ് അവരെ മകൻ ഉൾപ്പെടെ പലരും വഫാത്തായ കൂട്ടത്തിലുണ്ട് ഓരോരുത്തരെയും പേര് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ ഖബറാകുന്ന വീട്ടിൽ ഞങ്ങളെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് പേരമക്കളുണ്ട് മരുമക്കളുണ്ട് ഞങ്ങളെ കൂട്ടുകാരുണ്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കളുണ്ട് എത്രയോ സ്നേഹജനങ്ങൾ ഖബറിലുണ്ട് റബ്ബേ ഞങ്ങൾ അവരെ കാണുന്നില്ല അവരെ കാണുന്നവൻ നീയാണ് നീ അവർക്ക് റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാ ലുത്ഫിന്റെ നോട്ടം നൽകണേ അല്ലാ ഹിഫ്ളിന്റെ നോട്ടം നൽകണേ അല്ലാ അഫുവിന്റെ നോട്ടം നൽകണേ അല്ലാ അവരൊക്കെ ഖബറിലേക്ക് ഒരു സ്വർഗവാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ അർഹമുർ റാഹിമേ ഹയാത്തിലുള്ള മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കൾ കൂട്ടുകുടുംബാദികൾ സ്നേഹജനങ്ങൾക്കെല്ലാം ആഫിയത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അർഹമുർ റാഹിമീനായ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നാട്ടിലും മറുനാട്ടിലും വിദേശ രാജ്യത്തുമുള്ളവർ അവർക്കെല്ലാവർക്കും ഈ നിഅമത്ത് നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവം നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ
അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹലാലായ റിസ്ഖിന്റെ വഴികൾ നീ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വരുമാനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഏതൊരു ഏർപ്പാടാണോ ഹലാലായ റിസ്ഖ് തേടി ഞങ്ങൾ ചെയ്യുന്നത് അതിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞങ്ങളെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, എത്രയോ സ്നേഹജനങ്ങളുണ്ട്. അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. പടച്ചവനെ ഒരു സ്ഥലത്തും ഞങ്ങൾ നീ അയിബാക്കല്ലേ അല്ലാ. കടബാധ്യത കുടുങ്ങി കണ്ണീരിൽ കഴിയേണ്ട ഗതികേടിലാക്കല്ലേ അല്ലാ. കടം പെരുകി രാത്രി ഉറക്കമില്ല, പകര് പുറത്തിറങ്ങാൻ വയ്യ, അങ്ങനത്തെ കഷ്ടപ്പാടിലാക്കല്ലേ അല്ലാ. നിത്യജീവിതത്തിന് മറ്റൊരാളോട് കൈ കാണിക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാ. പടച്ചവനെ പലവിധ രോഗങ്ങൾ കേൾക്കുകയാണ്, രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ എ പി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ബഹുമാന്യരായ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാ. വടശ്ശേരി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫായ് കൊടുക്കണേ അല്ലാ. അർഹമുർ റാഹിമേ, കിഡ്നി രോഗം വന്നവരുണ്ട്, ഹാർട്ട് രോഗം വന്നവരുണ്ട്, ഷുഗർ പെരുകി നിൽക്കുന്നവരുണ്ട്. പടച്ചവനെ ശരീരത്തിന് പല സ്ഥലത്ത് വേദന, ചെറിയ പ്രായത്തിൽ തന്നെ കസേരയിൽ നിന്ന് നിസ്കരിക്കണം, അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ വേദനകൾക്കും ബദരീങ്ങളെ കൊണ്ട് കാവലാകണേ അല്ലാ. ഔസുല്ലാഹുവിന്റെ ഹക്ക് കൊണ്ട് ശിഫായ് നൽകണേ അല്ലാ. അംബിയാക്കളെ ഹക്ക് കൊണ്ട് ശിഫായ് നൽകണേ അല്ലാ. പടച്ചവനെ ശരീരം കീറി മുറിക്കേണ്ട രോഗം തരല്ലേ അല്ലാ, ഒരവയവം മുറിച്ചു മാറ്റേണ്ട രോഗം തരല്ലേ അല്ലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഓശാരമായി കിട്ടിയ ഒരവയവം മാറ്റിവെക്കേണ്ട രോഗം തരല്ലേ അല്ലാ. അർഹമുർ റഹീമേ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ലാ. ഇണകൾ എടുത്തതിലെല്ലാം സന്തോഷം എന്നുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ വീടുകളൊക്കെ ഖുർആൻ ഓതുന്ന വീടാക്കണേ അല്ലാ, റഹ്മത്തിന്റെ മരക്കുകൾ കയറി ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ. എത്രയോ വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വീട്ടുകാർ, പടച്ചവനെ ഏതെല്ലാം നാട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്യും, അവിടെ ഒന്നും പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടില്ല. എത്ര ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരങ്ങൾ ആ ഭക്ഷണം നൽകിയ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ വീട്ടിലെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കൊറോണ പോലത്തെ ഒരു മാരക രോഗം ഇനി ഞങ്ങളെ രാജ്യത്ത് തരല്ലേ അല്ലാ. പടച്ചവനെ ഒരു വെള്ളപ്പൊക്കം നൽകി പരീക്ഷിക്കല്ലേ അല്ലാ, ഒരു വർഗീയ കലാപം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അർഹമുർ റാഹിമേ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും പല പ്രാവശ്യം പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർ റാഹിമേ, നിന്റെ അമ്പിയാക്കളെ ഹക്ക് കൊണ്ട്, നിന്റെ ഔലിയാക്കളെ ഹക്ക് കൊണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം, ഖളാ ഇല്ലാത്ത ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, വളരെ അധികം പഴച്ച കാലത്താണ് ഞങ്ങളെ മക്കൾ വളരുന്നത്. മക്കളെ പഴപ്പിക്കുന്നതിന് മയക്കുമരുന്ന് രോഗി ഒരു ഭാഗത്ത്, മദ്യപാനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത്, ധാർമ്മികമായി അധപ്പതിപ്പിക്കുന്ന മറ്റൊരു ഭാഗത്ത്, ഞങ്ങളെ മക്കളെ നീ ഞങ്ങളതല്ലാതാക്കി കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങളെ അയിബത്തരത്തിൽ പെടുത്തരുതേ അല്ലാ. ഞങ്ങൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും നീ പ്രത്യേക കാവലാകണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ, ഉന്നത വിജയം നൽകണേ അല്ലാ. ആൺമക്കളും പെൺമക്കളും ഒക്കെ നല്ല അറിവുള്ള മക്കളാക്കണേ അല്ലാ, നല്ല അനുസരണമുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബജീവിതം സന്തോഷത്തിലും ഐശ്വര്യത്തിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ നിങ്ങൾ 40 കസേര പറഞ്ഞപ്പോ 50 എണ്ണമാക്കിക്കൊണ്ട് തന്ന ഈ മജ്ലിസിൽ അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഞങ്ങൾ കൊടുത്തത് അത് നീ പൂർത്തീകരിക്കണേ അല്ലാ. സദഖയുടെ ബർക്കത്തുകൊണ്ട് മാതാപിതാക്കൾ, ഭർത്താക്കന്മാര്, മരിച്ചവരെ ഖബറ് നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. നാളെ ഞങ്ങളും മരിക്കേണ്ടി വരും, നല്ല മാസത്തിലാക്കണേ അല്ലാ, നല്ല ദിവസത്തിലാക്കണേ അല്ലാ, നല്ല സമയത്താക്കണേ അല്ലാ, നല്ലത് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാക്കണേ അല്ലാ. വളോടുകൂടെ അക്കടവാടുകളൊക്കെ വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പിരിയാൻ ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ഖബറാകുന്ന വീട്ടിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ആനന്ദിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ മഹ്ഷർ മൈതാനിൽ എല്ലാവരും വിഷമിക്കുന്ന സമയത്ത് മുത്തുനബി ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ കുടുംബസമേതം വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ റിക്കാർഡുകളൊക്കെ വലം കയ്യിൽ നൽകണേ അല്ലാഹ്. സർവോപരി ഞങ്ങളെ സ്വർഗാവകാശികളാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.